പരിശുദ്ധമാകും അൽത്താരയിൽ അനുതാപമേറും ഹൃദയവുമാ അണയുന്നു സ്നേഹവിരും നിന്ന സ്നേഹപിതാവിൻ ഭവനമേത്തിൽ പരിശുദ്ധമാകും അൽത്താരയിൽ അനുതാപമേറും തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയുടെ ബലിയർപ്പിക്കരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനോ ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീതിയുടേതാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ബഹുദ്ധത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദൈവീക രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവരും ഭാരം സ്തുതിനും എന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ. ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ ൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനം
ഉത്തമമാകുന്നു അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവരുടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ ആദിമുതൽ എന്നേക്കും ആമേൻ പരിപാവനം സർവേശ പരിപാവനം ബലവാനി പരിപാവനം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്നു പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിശേദനമോ അപരിശേദനമോ അല്ല കാര്യം, പുതിയ സൃഷ്ടിയാണ്. ഈ നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന്, സമാധാനവും കാരുണ്യവും ഉണ്ടായിരിക്കട്ടെ. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ മുറിവടയാളങ്ങൾ ധരിക്കുന്നു. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. വിശ്വാസികളെ സൗഖ്യവും ഉയരും, പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. സ്വർഗം സമാധാനം നിങ്ങളോട് കൂടെ. നിങ്ങളോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുവാൻ തുടങ്ങി. ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ. നീ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടേതാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവനെന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും? വഴിവിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവദാസനായ മാർമാത്യു കാവുകാട്ടു പിതാവിൻ്റെ ഓർമ്മ ദിനം നമ്മൾ ആചരിക്കുന്നതിന് ഒരുക്കമായിട്ടുള്ള അനുസ്മരണ ശുശ്രൂഷകളിലേക്ക് നമ്മൾ
പ്രവേശിക്കുന്ന ദിനങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ചങ്ങനാശ്രീ അതിരൂപതയെ നയിച്ച അഭിയോന്യ മാർ മാത്യു കാവുകാട്ടു പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, ഇന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ പൗലോസ് ശ്ലീഹ പറയുന്നു, കുരിശിനെ ആശ്ലേഷിക്കുക, കുരിശിനെ സ്നേഹിക്കുക എന്ന്. കുരിശിനെ ആശ്ലേഷിക്കുകയും കുരിശിനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ സഹനത്തിന് അർത്ഥം കണ്ടെത്തിയ പിതാവായിരുന്നു മാർ മാത്യു കാവുകാട്ടു പിതാവ്. സഹനങ്ങളെ ഭാരമായിട്ട് കരുതിയില്ല, സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവതിരുമുമ്പാകെ സമർപ്പിച്ച് അഭിയുന്ന പിതാവ് ജീവിച്ചു. ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവത്തിനു വേണ്ടിയാണ് എന്നുള്ള കാഴ്ചപ്പാടും ബോധ്യവും അഭിയുന്ന പിതാവിനുണ്ടായിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ ലോകം നേടുവാൻ ആഗ്രഹിക്കുന്നവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തും, എന്നാൽ സ്വർഗം നേടുന്നവൻ ആത്മാവിനെ വീണ്ടെടുക്കുമെന്ന്. ഈ ലോകത്തിൻ്റെ നൈമേഷിക താൽപ്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെ പോകാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനും സ്വർഗം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് ജീവിക്കുവാനും അഭിയുന്ന പിതാവിന് കഴിഞ്ഞു. സുവിശേഷത്തിലെ ഈശോയെയും ഈശോയുടെ സുവിശേഷത്തെയും ഏറെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു അഭിയുന്ന പിതാവ്. ദൈവസ്നേഹത്തിൽ സഞ്ചരിച്ചവനാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹിയായ പിതാവെന്ന് ഏവരും അഭിവന്യ കാവുകാട്ടു പിതാവിനെക്കുറിച്ച് പറയുക. ദൈവസ്നേഹജ്വാലയിൽ ജീവിച്ച വ്യക്തിത്വം. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും യാമപ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥനാനിരതനായിരിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴുമെല്ലാം അഭിയുന്ന പിതാവ് ഈശോയുടെ സ്നേഹജ്വാലയിലായിരുന്നു. ഈശോയുടെ സ്നേഹജ്വാലയിലായിരുന്ന പിതാവ് സ്നേഹത്തിൻ്റെ ജ്വാലയായി അതിരൂപതയിലെങ്ങും നിറഞ്ഞു നിന്നിരുന്നു. നാം അഭിയുന്ന പിതാവിൻ്റെ ഓർമ്മയാചരിക്കുമ്പോൾ അഭിയുന്ന പിതാവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഈ ദൈവിക സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊരുങ്ങാം. സഹനങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. മഹാമാരിയും മറ്റസ്വസ്ഥതകളും ഒക്കെ നമ്മളെ അലട്ടുമ്പോൾ ജീവിതത്തിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം അഭിയുന്ന പിതാവ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ടെന്തു പ്രയോജനം? നിൻ്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും എന്ന് ഈശോ ചോദിച്ചു. ആ അഭിയുന്ന പിതാവ് തൻ്റെ പരിശുദ്ധവും നിർമ്മലവുമായ ഹൃദയത്തെയാണ്, ആത്മാവിനെയാണ് ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കുരിശിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ചത്. സ്നേഹജ്വാലയായി ജീവിച്ച അഭിയുന്ന പിതാവ് നമുക്കും മാതൃകയാകണം. ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ച, ദൈവസ്നേഹത്തിൽ സഞ്ചരിച്ച, സുവിശേഷത്തിലെ സുഹൃതങ്ങളെ ഹൃദയത്തിലേക്ക് ആശ്ലേഷിച്ച, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും ഈശോയുടെ നല്ല മാതൃക ഉൾക്കൊണ്ട അഭിയുന്ന പിതാവ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകട്ടെ. ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും പാപങ്ങൾ ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കുമ്പോഴും കുടുംബത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴുമൊക്കെ അഭിയുന്ന പിതാവിനെ പോലെ ദൈവസ്നേഹത്തിൽ സഞ്ചരിക്കുവാൻ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, ദൈവസ്നേഹജ്വാലയിലായിത്തീരുവാൻ നമുക്ക് കഴിയട്ടെ. നാം അങ്ങനെ സ്നേഹത്തിൻ്റെ ജ്വാലയായിത്തീർന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും സ്നേഹജ്വാലയായി മാറി നമുക്ക് ഒരു പുതിയ സൃഷ്ടിയായിത്തീരാനും
നമ്മളായിരിക്കുന്നിടങ്ങള് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ തന്നെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിലും നിലനിൽപ്പിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് മിത്രാപുരത്താടെയും ഞങ്ങളുടെ മേലുദീക്ഷണ പിതാവുമായ മാർ ജോസഫ് മിത്രാപുരത്താടെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആലാകെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതരകത്താൽ തിരഞ്ഞെടുത്ത അടജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾക്കും ആശീർവാദം സ്വീകരിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രിയവും ശ്ലാഘ്യവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ അപകടങ്ങളിലും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കുടങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാ ജീവിതകാലം മുഴുവനും അങ്ങേതോ ജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മുദ്രകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമാ ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോ തടയുകതാ അഖിലരുമൊന്നായി സന്നിധി വാനവ നിരയോടു ചേർന്നേവും പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ താതനു മധുപോലാത്മജനും ദിവ്യരൂഹാക്യം സ്തുതിയും ദൈവാംബികയെയും മാർ യോസേഫിനെയും സ
വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്തും പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുനിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും ഒരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുഷ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രാൻസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ
എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വിളി നമുക്ക് സ്വകാര്യദിനം രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാനകരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദൈവിക ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവറിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതൻ്റെ മാധ്യസ്ഥമരി സമാധാന സമൃദ്ധാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, പൂർവപിതാവം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർക്ക് ദൈവമേ നിവേദ്യ ആരാധി രാജാവേ നിൻ സന്നിധി. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം, എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഖമാടവതനായിരങ്ങളും ബഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു.
കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുമുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതു പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാശിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുരുമായി ദാസ്ത്രങ്ങൾ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠമിത്ര പോലീത്തായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മുത്രാപ്പോലത്തായ്ക്കു വേണ്ടിയും എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്കു വേണ്ടിയും ഈ കുർബാനി അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും പരിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ ദുരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പരിശുദ്ധ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സ്നേഹവും സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശുംശികായങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മിത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിടുന്നവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നേർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശുംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായ അതിരപ്പുറം പ്രാർത്ഥിക്കുവൻ. സമാധാനന്ദമോടുകൂടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിനിയും സ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തുവിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയുടെ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടയ, എനിക്കറിയാവുന്നു അറിഞ്ഞുകൂടാത്തവുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മകനിയും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതമാക്കണമേ. താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ദൈവജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ശിവാലയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപവിമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു,
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടോ അപ്പം ഞാൻ സ്നേഹമോടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശ്രീത്വങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിതിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരട്ടുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പണം ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമന സ്രോത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു.
എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. നിങ്ങളോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശ്വം ശിഹായുടെ പ്രസാദപരം കാരുണ്യപൂർവം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരെ, സ്വർഗത്തിലുള്ള ആശ്വാസത്തോടെ ദൈവന്റെ ശരീരം സേവിക്കാനും അവിടുത്തെ രക്തസമ്പാനം ചെയ്യാനും തിരിച്ചുവന്നങ്ങളെ ക്ഷണിക്കുന്നു. ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കുവാമേ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായി നിദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശുദ്ധകളുടെയും കരകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃതാൽ സ്തുത്രഹോം പരിശുദ്ധോം ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്
സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദൈവിക ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഊജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമന സ്രോത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയാ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർശ്രേം നഗരത്തിൽ മാലാഖമാരൊത്തുവലം പാകം നമ്മൾ കരുളട്ടെ. ആമേൻ. കുരിശടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വീകരിച്ച് കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയും ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ ഇന്നത്തെ തിരുക്രമങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഒരു വിശ്വാസി ഫെക്സി ആലുംപറമ്പിൽ, വിമല ഹോസ്റ്റൽ, വിജയ ഹോസ്റ്റൽ, ജ്യോതി ഹോസ്റ്റൽ, അസംഷൻ ഹോസ്റ്റൽ, എസ് എച്ച് സ്റ്റഡി ഹൗസ്, മെരിയ റോസ് മാത്യു ആൻഡ് തോമസ് മാത്യു പാറയ്ക്കൽ. ഈ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നിന്നകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. അങ്ങേ വിശ്വസ്തദാസനായ കാവോട്ടുപിതാവിന് അങ്ങ് നൽകിയ നിരവധിയായ നന്മകളെയും ദാനങ്ങളെയും വരങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു.
വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് ദാസനായെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ. സ്നേഹ ഈശോയെ, അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ യാചന ദയാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാലാം ദിവസം ഞാൻ ഹൃദയശാന്തതയും എളിമയും ഉള്ളവനാകുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് നളിച്ചത് ദിവ്യനാഥ, പ്രതികൂല സാഹചര്യങ്ങളിൽ മാധുര്യത്തോടെ സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ട് അങ്ങയുടെ ശാന്തതയ്ക്കും എളിമയ്ക്കും സാക്ഷ്യം വഹിച്ച വന്യ പിതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദരിദ്രനും വിനീതനുമായി അങ്ങയെ അനുകരിച്ച് അധികാരവും സമ്പത്തും സ്വാധീനശക്തിയും എല്ലാം വെടിഞ്ഞ് ലാളിത്യവും ആത്മാർത്ഥതയും കൈമുതലാക്കി ജീവിതാന്ത്യം വരെ വിനീത മനോഭാവം പുലർത്തുവാൻ കാവകാട്ടു പിതാവിനെ അങ്ങ് ശക്തിപ്പെടുത്തിയല്ലോ. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മറ്റുള്ളവരോട് വിനയപൂർവ്വം പെരുമാറാനുള്ള കൃപാവരവും പ്രത്യേകമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാതെ ദൈവപിതാവിൻ്റെ അനന്ത പരിപാലനയിൽ ആശ്രയിക്കുവാനും വിനീതമായ സേവനം വഴി ജീവിതത്തെ ധന്യമാക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവും കാരുണ്യവും ജീവിതത്തിൽ അനുവർത്തമാക്കിയ വത്സല പിതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നിസ്സാരമായ സഹനം പോലും വിശദീകരണത്തിന് വേണ്ടി ദൈവം മുൻകൂട്ടി സജ്ജീകരിച്ചതാണെന്ന് മനസ്സിലാക്കി അവയെ പ്രശാന്തതയോടെ സ്വീകരിച്ച ദൈവദാസനെ പോലെ ഞങ്ങളുടെ വേദനകളെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് അതിരക്ഷയുടെ ഉപകരണമാക്കുവാൻ അനുഗ്രഹം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ വേദനകളുടെ മധ്യത്തിലും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ ദൈവദാസനെ പോലെ ദൈവഹിതം അന്വേഷിച്ചറിയുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപപ്പെട്ടവരിലും ആവശ്യത അനുഭവിക്കുന്നവരിലും ദൈവത്തെ ദർശിച്ച അഭിമന്യ പിതാവിനെ പോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സകലെല്ലാം ഈശോയെ കാണുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവുകൾ സമൃദ്ധം, വേലക്കാർ ചുരുക്കം ആകയാൽ നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്നരുളിയ കർത്താവെ, ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രീശ്വരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, എല്ലാവരിലും ശിഷ്യാരോഗികളിലും നിരാലംബരിലും അങ്ങയെ ദർശിച്ച് അവർക്ക് സ്നേഹപൂർവ്വം സേവനം ചെയ്യാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുന്നതിനും ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ. വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവമെന്ന് പഠിപ്പിച്ച മിശിഹായെ, ജീവിതവൃത്തികളിൽ വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും കരുണാർദ്രമായ സ്നേഹത്തിൻ്റെയും ചൈതന്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നാമകരണത്തിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പുതിയ പ്രമാണം ഞങ്ങളെ പഠിപ്പിച്ച യീശു മിശിഹായെടുത്ത് അനുകരിച്ച് അങ്ങേ മഹത്വത്തിനും അജഗണങ്ങളിൽ അങ്ങേ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ജീവിതകാലം മുഴുവനും ചെലവഴിച്ച കാവുകാട്ടു പിതാവിന് വിശുദ്ധിയുടെ കിരീടം നൽകുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവിൽ വിളങ്ങിയിരിക്കുന്ന കണാർദ്ര സ്നേഹവും വിനയം നിറഞ്ഞ ദീർഘശാന്തതയും വിരോചിതമായ സഹനവും സഭാത്മകമായ ചൈതന്യവും പാപങ്ങളോടുള്ള അനുകമ്പയും ഞങ്ങളിലും വളരുവാൻ അനുഗ്രഹം തരേണമേ. ഇടയന്മാടനാഥനായ ദൈവമേ, ജീവിതകാലത്തനേകർക്കാശ്രയവും ആലംബവുമായിരുന്ന ഞങ്ങളുടെ നല്ല ഇടയൻ കാവുകാട്ടു പിതാവിൻ്റെ ജീവിത വിശുദ്ധിയും അങ്ങേ പക്കലുള്ള മാധ്യസ്ഥ ശക്തിയും ഏവരും അറിയുവാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നതും കണ്ണിനീര് താഴ്വരയിൽ അലയുന്ന ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നൽകി അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയുണ്ടാകണമേ. ആമേൻ. മനുഷ്യരെ ഏർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കരുണയുള്ള കർത്താവേ, ഓർദ്ദനെ വിളിക്കുകയും സങ്കടപ്പെടുന്ന ഓർദ്ദനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ
ഞങ്ങളുടെ വന്യപിതാവിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ. നല്ല വരുത്തുവലം ഭാഗേശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശൂണിതവും ദിവ്യശരീരവും അറിവോട് ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവീരും നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ മൃദുനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കും അമ്മേ തെളിവായെന്നുടനാഥാനി തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹിനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമൊടി ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോകപരാഹം ഇസഹാക്യാക്കോ മഹീദാശകൃതൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമൊടി ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം ശ്രീഹരുമൊരു പോൽ വിനയാനുതരാം തപസ്സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമൊടി ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ നാമത്തിന്റെ സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടും, എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിൽ ആകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ ആവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാവുന്നു. അതിന്റെ പാപങ്ങളെന്നെല്ലാം അവൻ ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹിനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ
ഞങ്ങളുടെ വന്യപിതാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തുയർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണുനിറഞ്ഞവനും നിരുമാനുമായ വിധികർത്താവേ, ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവേ, മരിച്ചവരെ നികരണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ധാനം പ്രതീക്ഷിച്ച് മണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തും വേർപിരിഞ്ഞുപോയ ഞങ്ങളുടെ വന്യപിതാവിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നിരുമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടാകതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം തന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെലുത്താൻ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അഭിമന്യ ദേവദാസന്മാർ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ദിനങ്ങളിലാണല്ലോ നമ്മൾ ഈ ദിവസം നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പിതാവിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷ നൽകുകയും നടത്തുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്തത്. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റെവറൻ ഫാദർ ജോസഫ് പാണിപ്പരക്കൽ അച്ഛനാണ്. അച്ഛന് ഇടവകയുടെ നാമത്തിൽ, കാവുകാട്ട് പിതാവിൻ്റെ നാമകരണ പോസ്റ്റിലേറ്ററിൻ്റെ നാമത്തിൽ ഹൃദ്യമായ നന്ദി പറയുകയാണ്. കാവുകാട്ട് പിതാവിൻ്റെ ഓർമ്മയാചരണത്തിന് ഒരുക്കമായുള്ള ദിവസങ്ങൾ ഓൺലൈനിലായിട്ടും പള്ളിയിലായിട്ടും നാം ഒരു കൺവെൻഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർ കാവുകാട്ട് കൺവെൻഷൻ നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ഉണർത്തുന്ന പ്രഭാഷണങ്ങൾ വഴി ആത്മീയമായ പ്രബോധനം സഭയിൽ കൂടുതൽ ഉണ്ടാകുവാൻ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ കൂട്ടായ്മകൾ നടക്കാത്ത സാഹചര്യത്തിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൺവെൻഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന ദിവസം നമുക്ക് വേണ്ടി ഈ കൺവെൻഷനിൽ പ്രഭാഷണം നടത്തുവാൻ എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമന്യ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ അദ്ദേഹം നല്ല ഒരു പിതാവും നല്ലൊരു കൺവെൻഷൻ പ്രഭാഷകനുമാണ്. നമ്മുടെ പള്ളിയിലും ഇതിന് മുൻപ് വന്ന് അച്ഛൻ പിതാവ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഉത്തരവാദിത്ത രക്ഷാകർത്തൃത്വം, മാതാപിതാക്കന്മാരുടെ ദൗത്യം, മക്കളുടെ രൂപീകരണത്തിൽ, കുടുംബങ്ങളുടെ വളർച്ചയിൽ മാതാപിതാക്കന്മാരുടെ ആ ദൗത്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് അഭിനന്ദ പിതാവ് നമുക്ക് നൽകുന്നത്. അഭിനന്ദ പിതാവിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫേസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6:1 തിരുവചനങ്ങൾ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്,
അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ അയോഗ്യരും ബലഹീനരും പാപികളുമായ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. ദൈവദാസനായ മാധ്യു കാവുകാട്ട് പിതാവിൻ്റെ ഓർമ്മ ദിനങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും കുടുംബത്തിൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പിതൃത്വവും മാതൃത്വവും കൂടുതൽ ബോധപൂർവം ജീവിക്കുവാനുമൊക്കെയുള്ള ഈ എളിയ ശ്രമത്തെ അവിടുന്ന് അനുഗ്രഹിച്ചാലും, നല്ല ദൈവമേ, അങ്ങയുടെ ശരീരമായ തിരുസഭയെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ മക്കളായ ഞങ്ങൾ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ്. നിൻ്റെ സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബം അങ്ങയുടെ കൃപ കൊണ്ട് നിറഞ്ഞ് സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ അരൂപിയിൽ വളരേണ്ടതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ കുടുംബത്തിലൂടെയാണല്ലോ വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടക്കേണ്ടതും. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ആഴമായിട്ട് വചനാധിഷ്ഠിതമായി ചിന്തിക്കാനും ജീവിക്കുവാനും, ഞങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസത്തിൻ്റെ പൈതൃകങ്ങൾ വേണ്ടവിധം ആഴത്തിൽ ജീവിക്കുവാനും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, പരിശുദ്ധ കുർബാനയിലും കൂദാശകളിലും വചനത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി ഞങ്ങൾ കൂടുതൽ കൃത്യമായി ജീവിക്കുവാൻ, അങ്ങനെ അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തീർത്ഥാടകരായ ഞങ്ങൾ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനും ഇടയാവട്ടെ. എലിയ ശ്ലീഹാ മൂശ കാലത്തിൻ്റെ കാലഘട്ടത്തിൽ നിത്യതയെ നോക്കി നടക്കുവാനായിട്ടാണല്ലോ സഭയിലൂടെ അങ്ങ് ഞങ്ങളോട് പഠിപ്പിക്കുന്നത്, ഞങ്ങളോട് പറയുന്നത്. നിത്യത എന്ന ആ വലിയ സത്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ തീർത്ഥാടനം ഏറ്റവും അർത്ഥപൂർണമായിട്ട് പൂർത്തിയാക്കുവാൻ, വേണ്ടവിധം അതിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് പങ്കുവെച്ച് ജീവിച്ചുകൊണ്ട് വളരുവാനും മുന്നേറുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, മറിയസ്യ പിതാവേ, മാർത്തോമാശ്ലീഹായെ, സവിശേഷമായ വിധം ഞങ്ങളെ നോർക്കുന്ന ദൈവദാസനായ കാവുകാട്ട് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഈ അതിരുപതിക്ക് വേണ്ടിയും അതുപോലെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ചന്ദ്രാളച്ചൻ, വാണിയപ്പുരക്കലച്ചൻ, ഏറ്റവും ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി ജോസ് കൊച്ചുപറമ്പലച്ചൻ, മറ്റു ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ വിചിന്തനത്തിന് വിധേയമാക്കുന്നത്. അഭിമന്യനായ കാവുകാട്ട് പിതാവിൻ്റെ പവിത്രമായ ഓർമ്മകളുടെ മുമ്പിലും ആ സാന്നിധ്യത്തിൻ്റെ അടുത്തുമാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ വിശുദ്ധ ദൈവാലയത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട്, ദൈവാലയത്തിനും പുറത്തും വീടുകളിലുമൊക്കെ ആയിരുന്നു കൊണ്ട് നമ്മൾ വചനം ശ്രവിക്കുകയാണ്. ഇന്ന് എല്ലാ അർത്ഥത്തിലും മറ്റൊരു പ്രാധാന്യം കൂടിയുള്ള ദിവസമാണ്. ഇന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ്. ഫ്രാൻസിസ്കൻ സഭാ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ഞാൻ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പിന്നെ ഇത് പൊതുവെ പറഞ്ഞാൽ സഭയുടെ ഒരു തിരുനാൾ പോലെ ഇപ്പോൾ ആയി. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രാൻസിസിൻ്റെ നാമധാരിയാണല്ലോ സഭയുടെ അമരക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് ആ അർത്ഥത്തിലും ഈ തിരുനാളിന് കൂടുതൽ പ്രസക്തിയുണ്ട്. എന്നുമാത്രമല്ല, സഭയെ നവീകരിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവനും ത്യാഗപൂർവ്വം സമർപ്പിച്ച ഒരു സർവസംഘ പരിത്യാഗിയുടെ തിരുനാൾ ദിവസം. ആ അർത്ഥത്തിൽ അഭിവന്യനായ കാവുകാട്ട് പിതാവും കുടുംബങ്ങൾക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഈ അതിരൂപതയെ നയിച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ച വലിയൊരു യോഗീവര്യനായിരുന്നു. അങ്ങനെയുള്ള ഈ ധന്യാത്മാക്കളെയൊക്കെ ഇന്ന് ഓർക്കുന്ന ഈ ദിവസം നമുക്ക് സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വിശ്വാസത്തിൻ്റെ പരിശീലനത്തിൻ്റെ പ്രഥമ കളരിയായ കുടുംബത്തെക്കുറിച്ച്, ഉത്തരവാദിത്തപ്പെട്ട മാതൃത്വത്തെയും പിതൃത്വത്തെയും കുറിച്ചൊക്കെ ധ്യാനിക്കാനായിട്ട് സാധിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളിന്ന് വായിച്ച് ശ്രവിച്ച ഈ വചനഭാഗം ഈ ചിന്തകളിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇവിടെയുണ്ട്.
അത് ഒന്ന് അനുസരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പന. രണ്ട്, പരിശീലനം കൊടുക്കുക, കുഞ്ഞുങ്ങളെ വേണ്ട വിധം ഉപദേശത്തിലും ശിക്ഷണത്തിലും വളർത്തുക. ഈ രണ്ട് പ്രധാന ആശയങ്ങളാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ആശയങ്ങളും റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡ് എന്ന ആ ആശയത്തെ നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്നതാണ്. ആരെയാണ് അനുസരിക്കേണ്ടത്, ആരോടാണ് വിധേയത്വം വേണ്ടത്? ദൈവത്തോട്, ദൈവഹിതത്തോട്. ഇപ്പം ദൈവഹിതത്തോട് മനുഷ്യൻ അനുസരണയുള്ളവനാകുമ്പോൾ ആ ദൈവഹിതം ഈ ഭൂമിയിൽ കുടുംബത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന സാന്നിധ്യങ്ങളാണ് ദൈവസാന്നിധ്യങ്ങളായിട്ട് കരുതപ്പെടേണ്ട മാതാപിതാക്കൾ. അപ്പോൾ ദൈവത്തോടുള്ള വിധേയത്വം അനുസരണയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നിട്ട് അവർ കുട്ടികളുടെ മുമ്പിൽ അത്തരത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരായിട്ട് മാറുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ വ്യക്തമാകുന്നത്. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നെന്ന് തിരുവചനം ആദ്യന്തം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ പദ്ധതി അവിടുത്തെ സൃഷ്ടിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:26 തിരുവചനം നമുക്ക് എപ്പോഴും അറിവുള്ള ഒരു തിരുവചന ഭാഗം. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഛായയിലും സാദൃശ്യത്തിലും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. അതിൻ്റെ മൂലഭാഷയായ ഹീബ്രുവിൽ സെലേം, ദമൂദ് എന്ന രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സെലേം എന്ന വാക്കിന് പ്രതിച്ഛായ, പ്രതിമ എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ തനി പതിപ്പാണ്, തനി പകർപ്പാണ്. ഒരു പ്രതിമയൊരു പകർപ്പല്ലേ? പ്രതിച്ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ തനി പകർപ്പാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒപ്പിയെടുത്ത രൂപം പോലെയാണ്, അതാണ് ഛായ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ദൈവം പോലെ തന്നെ ഒന്ന് എന്ന ധ്വനിയാണ് ആ ഛായ എന്ന വാക്കിനകത്ത് മൂലഭാഷയിലുള്ളത്. എന്നാൽ അടുത്തു വരുന്ന വാക്കുകൂടെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി വേറൊരു തരത്തിൽ നമുക്ക് വ്യക്തമാക്കി കിട്ടും. അത് കുറച്ചുകൂടി വേറൊരു തരത്തിൽ നമുക്ക് വ്യക്തമാക്കി കിട്ടും. ദമൂദ് എന്ന പദത്തിനകത്ത് അതുപോലെ ഇരിക്കുന്നത്, തോന്നിപ്പിക്കുന്നത് എന്നർത്ഥമൊക്കെയാണ്. അപ്പോൾ ദൈവമല്ല, ദൈവത്തെ പോലെ, ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സാദൃശ്യം. ഛായയും സാദൃശ്യവും ആ രണ്ട് വാക്കുകളും തന്നെയാണ് പിന്നീട് ഉൽപ്പത്തി പുസ്തകം വീണ്ടും നമ്മോട് ആവർത്തിച്ചു പറയും. 5 ആദം, ആദത്തിന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു മകൻ പിറന്നു. അതേ വാക്കുകൾ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. ആദത്തിന് 130 പ്രായമായപ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു മകൻ പിറന്നു, സേത്ത് എന്ന് അയാൾ പേരിട്ടു. അപ്പോൾ അതേ വാക്കുകൾ, അപ്പോൾ ആദത്തിൻ്റെ തന്നെ ഒരു മകന്, ഛായയും സാദൃശ്യത്തിലും പിറന്ന ഒരു മകൻ എന്ന് പറയുമ്പം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് രൂപം കൊടുത്തു എന്ന തരത്തിൽ പറയുമ്പോഴും അർത്ഥമെല്ലാം ഒന്ന് തന്നെ വരുന്നു, മകനാണ്, മകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്, സ്വന്തം മകളാണെന്ന അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ തന്നെ പുത്രന്മാരാണ്, പുത്രികളാണ് എന്നുള്ള ആ ഒരു ഉന്നതമായ ദർശനം, അത് മനുഷ്യൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യൻ വിലപ്പെട്ടവനാണ്. അത് മനോഹരമായിട്ട് യെശയ്യാ പ്രവചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആ വലിയ കൃപ. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്നൊക്കെ തൻ്റെ മക്കളെക്കുറിച്ച് ദൈവം പറയും. അപ്പോൾ അത്രമാത്രം ദൈവം വിലമതിക്കുന്ന, ദൈവത്തിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു അസ്തിത്വമാണ് നമ്മുടേത് എന്ന വലിയ സത്യം ഓർക്കുമ്പോഴാണ് എത്രമാത്രം നമ്മൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തോട് എന്തുമാത്രം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുവാൻ നമ്മൾ എന്തുമാത്രം ബാധ്യസ്ഥരായിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ടത്. അപ്പം അടിസ്ഥാനപരമായ ഈ ഒരു ചിന്തയും ദർശനവും നമുക്കൊന്ന് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് കഴിയണം. അത് കഴിഞ്ഞിട്ട് സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ തുടർന്ന് വരുന്ന ഭാഗത്ത് ദൈവം പറയുന്നത് എന്താണ്? 27 26 നമ്മൾ കണ്ടു, 27 ഇങ്ങനെ പറയുന്നത്:
അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി. 28, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. ഇപ്പോൾ 27-28 പറയുന്നത് നിങ്ങൾ വർദ്ധിച്ച് പെരുകുക. അപ്പോൾ ഇതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത വിധം ചുമ്മാ വർദ്ധിച്ചേതാണ്ട് ഈച്ചയും പേനും ഒക്കെ പെരുകുന്ന പോലെ അങ്ങോട്ട് പെരുകാനാണോ എന്നൊരു ചിന്ത ചിലപ്പം നമുക്ക് ഒരു തെറ്റുദ്ധാരണയായിട്ട് വരാം. അങ്ങനെയല്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. വർദ്ധിച്ച് വളരുക, നിങ്ങൾ ഒരു ജനമായി മാറുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയായിരിക്കണമെന്ന് സൃഷ്ടിയുടെ രണ്ടാം വിവരണത്തിനകത്ത് മനോഹരമായിട്ടുണ്ട്. രണ്ടാമത്തെ വിവരണത്തിനകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ വിവരണം കുറച്ചുകൂടി വളരെ വ്യക്തിപരമായിട്ട് സ്നേഹത്തിൻ്റെ ഒരു ബന്ധത്തിലാണെന്ന് തിരിച്ചറിയാൻ പറ്റും. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. ദൈവം തന്നെ പൂഴിയിൽ നിന്നും മണ്ണ് കുഴച്ചെടുത്ത് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി അവന് ജീവൻ കൊടുക്കുകയാണ്. വളരെ വ്യക്തിപരമായ ഒരു വിദഗ്ധനെ പോലെ, ഒരു കുശവനെ പോലെ ദൈവം മനുഷ്യനെ സ്വന്തം കൈകൾ കൊണ്ട് ശ്രദ്ധാപൂർവം മെനഞ്ഞെടുക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എന്ന് മാത്രമല്ല, മനുഷ്യൻ പുരുഷൻ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടപ്പോൾ അവന് ചേർന്ന ഒരു ഇണയെ നൽകാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവം അവനൊരു ഉറക്കം നൽകിയിട്ട് അവൻ്റെ അറിവ് കൂടാതെ തന്നെ, ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാണ് മനുഷ്യനെ ഉറക്കി, ഉറക്കത്തിൽ അവനൊന്നും ചെയ്യുന്നില്ല, ആ ഉറക്കത്തിൽ ദൈവം തന്നെ അവൻ്റെ വാരിയിൽ നിന്നും സ്ത്രീക്ക് രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ മനുഷ്യൻ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ പ്രവൃത്തി അല്ലത്, അത് ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. അതുകൊണ്ട് പുരുഷനിൽ നിന്നും പുരുഷൻ്റെ എന്തോ പ്രവൃത്തി കൊണ്ട് ഒരു സ്ത്രീ പിറന്നതല്ല. പുരുഷന് സ്ത്രീയുടെ ജനനത്തിൽ പ്രത്യേകിച്ച് ഒരു അവകാശവും അവിടെ കൊടുക്കാനില്ല, പറയാനില്ല. എൻ്റെ ഭാര്യയല്ല, അതുകൊണ്ട് നീ മര്യാദയ്ക്കിരിക്കണമെന്നും പറയാൻ പറ്റില്ലെന്ന് അതിൻ്റെ അർത്ഥം. ദൈവം എങ്ങനെ പുരുഷന് ജന്മം കൊടുത്തുവോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവിടെ പുരുഷന് ആധിപത്യമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച്. എന്നാലത് വളരെ സ്നേഹത്തോടുകൂടി ചെയ്തൊരു പ്രവൃത്തിയാണ് ദൈവം. എന്നിട്ട് അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. അപ്പോഴവൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എൻ്റെ ചങ്കിൻ്റെ ചങ്ക് എന്ന് നമ്മൾ ഇന്നത്തെ സമകാലിക ഭാഷയുടെ ആ ഒരു സ്വഭാവത്തിൽ പറഞ്ഞാൽ എൻ്റെ ചങ്കാണെന്ന് പറയുന്ന ആ ഒരു അത്രയും സ്വന്തമാണെന്ന് പറയുന്ന ചങ്കാണല്ലോ വാരിയല്ലേ. വാരിയല്ലിന് വലിയ അർത്ഥമുണ്ടല്ലോ, അന്നത്തെ യഹൂദ ചിന്തയിലൊക്കെ ഉള്ള വലിയ അർത്ഥമുണ്ട്. അത് അത്രമാത്രം വിശിഷ്ടമായ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന അവയവം എന്ന നിലയിൽ തുല്യതയുള്ള ആ പൂർണ്ണതയുള്ള ഒരു അസ്തിത്വം എന്ന അർത്ഥമൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലാണ് രൂപപ്പെട്ടു വന്നത്. ഹൃദയത്തിൽ നിന്നും പറിച്ചെടുത്തിയ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഹൃദയത്തിൽ നിന്നും പറിച്ചെടുത്തിയ ഒന്ന്, അവൻ തന്നെ അത് പറയുകയും ചെയ്തു, എൻ്റെ ഹൃദയമാണ് നീ, അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണ്. അപ്പോൾ അതൊരു വലിയ സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ കേവലം വർദ്ധിച്ചു വരിക എന്നുള്ളതല്ല, വലിയൊരു സ്നേഹബന്ധത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ ഉള്ളത് എന്ന സത്യം നമ്മൾ ഓർക്കണം. ഈ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അവൻ വളരണം, അവനൊരു സമൂഹമായി വർദ്ധിക്കണം, എന്നാൽ അവൻ സ്നേഹത്തിൻ്റെ ബന്ധങ്ങളിൽ അടിയുറച്ച് ദൈവഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയായി മാറണം. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് എല്ലാം രൂപപ്പെട്ട് വരണം. ആണല്ലോ ജെറമിയ പ്രവചനം 29:11 നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, ശുഭമായ പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി, നാശത്തിനല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവിക പദ്ധതിക്കനുസരിച്ചാണ് മനുഷ്യൻ രൂപപ്പെട്ട് വരേണ്ടത് എന്നുള്ള സത്യമാണ് അവിടെ ഉള്ളത്. പലപ്പോഴും ഈ ചിന്തകളൊന്നും അത്ര കണ്ട് ഗ്രഹിക്കാത്ത വിധവിധനെയൊക്കെ വ്യാഖ്യാനിക്കും രണ്ടു തരത്തിലും എക്സ്ട്രീമായിട്ട്. ഒന്ന്, എങ്ങനെയും വർദ്ധിച്ചു പെരുകിയാൽ മതി, എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, എല്ലാത്തിനെയും വർദ്ധിച്ചു പെരുകി കീഴടക്കാനുള്ളതാണ് മനുഷ്യജന്മം എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമായിട്ടുള്ള ചിന്ത. അതേസമയം മറുവശത്താകട്ടെ, നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികളൊക്കെ ഹോൾഡ് ചെയ്തേക്കുന്ന ചിന്തയുണ്ട്, പെരുകുകയും വേണ്ട വർദ്ധിക്കുകയും വേണ്ട, ചുമ്മാ ഇരുന്നാൽ മതി, ഇല്ലെന്നായാൽ മതി എന്ന മട്ടില്ല. 14% ജനനവും 20% മരണവുമായിട്ട് അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുക, അതല്ലേ ദൈവം പറഞ്ഞേക്കുന്ന രീതിയിലാണ്, ഇരിപ്പ് കണ്ടു കഴിഞ്ഞാലും നിപ്പ് കണ്ടു കഴിഞ്ഞാലും ഒക്കെ. അതിനെക്കുറിച്ചൊക്കെ യുക്യാറ്റ് പറയുന്നൊരു കാര്യമുണ്ട്, സഭയുടെ ഔദ്യോഗിക പ്രബോധനം 419, എത്രമാത്രം കുട്ടികളെ ദൈവം നൽകുന്നുവോ, എത്രമാത്രം കുട്ടികളുടെ ഉത്തരവാദിത്വം വഹിക്കുവാൻ കഴിയുമോ, അത്രമാത്രം കുഞ്ഞുങ്ങൾ ക്രൈസ്തവർക്ക് അല്ലെ കുടുംബങ്ങൾക്ക്, ക്രൈസ്തവ ദമ്പതികൾക്ക് ഉണ്ടായിരിക്കണം.
എത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുമോ, എത്രമാത്രം കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്വപൂർവ്വം വളർത്താൻ പറ്റുമോ അത്രയേറെ, അതാണ് വേണ്ടത്. അപ്പോഴും നമ്മളവിടെ എനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു അഹന്തയാണ്, സ്വാർത്ഥവുമാണ്. സ്വാർത്ഥമാണ് അടിസ്ഥാനപരമായ പാപമായി മാറുന്നതെന്ന് ഓർക്കുക. അഹന്തയും സ്വാർത്ഥമൊക്കെയാണ് അടിസ്ഥാനപരമായ പാപമായിട്ട് മാറുന്നത്. നമുക്കറിയാം ആദ്യ പാപം തന്നെ അതാണല്ലോ. ദൈവത്തിൻ്റെ ഹിതത്തിന് പുറം തിരിഞ്ഞ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹിതത്തിന് പുറം തിരിഞ്ഞ മനുഷ്യൻ ദൈവത്തെ പടിയിറക്കി അവനെ തന്നെ പ്രതിഷ്ഠിച്ചു. പർദീസായുടെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം പറിച്ചു തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തിന്നാനുള്ള ശ്രമത്തിൽ അവനെന്ത് ചെയ്തു? നന്മതിന്മകളുടെ അറിവിൻ്റെ മാനദണ്ഡമായിട്ട് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും വച്ചിരിക്കുന്ന ആ സത്യത്തിൻ്റെ മുമ്പിൽ നിന്നും പുറം തിരിഞ്ഞ് അതിൻ്റെ മാനദണ്ഡം അവനെ തന്നെയാക്കി പ്രതിഷ്ഠിച്ചു. അതാണ് ആ പഴം പറിച്ച് തിന്നുവെന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ സ്വാർത്ഥത്തെ പ്രതിഷ്ഠിച്ചു. ദൈവസ്ഥാനത്ത്, ദൈവഹിതത്തിൻ്റെ സ്ഥാനത്ത് സ്വന്തം സ്വാർത്ഥത്തെ അഹന്തയോടുകൂടി പ്രതിഷ്ഠിച്ച ആദ്യ മനുഷ്യൻ്റെ പാപമാണ് അവരെ തമ്മിൽ അകറ്റിയത്. ദൈവത്തിൽ നിന്നും അകന്നു എന്ന് മാത്രമല്ല പരസ്പരവും അകന്നു. ചങ്കിൻ്റെ ചങ്കാണെന്ന് പറഞ്ഞവൻ തന്നെ ആ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവളൊറ്റ ഒരുതിയാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരി, ഇവളാണിത് എനിക്ക് പറിച്ചു തന്നത്, ഇവളാണ് കുറ്റക്കാരി, ഇവളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് കണ്ടോ എത്ര വലിയ സ്നേഹത്തോടെ ആ താല്പര്യത്തോടെ പ്രണയിച്ച് കൂടെ കൊണ്ടു നടന്നിട്ട് എത്ര പെട്ടെന്ന് ആ ചരട് പൊട്ടിച്ച് കളയുന്നത്, എത്ര പെട്ടെന്നാണ് മറ്റു പല വിപത്തുകളിലേക്കും വഴി മാറുന്നത്, ഇടറിപ്പോകുന്നത്. പല കുടുംബങ്ങളും വളരെ പെട്ടെന്ന്, ആറുമാസം തികയുന്നില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന താലി ചരടുകൾ, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഈ ആദിപാപത്തിൻ്റെ തനിയാവർത്തനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഇന്നും തുടരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സ്വാർത്ഥം കയറി വരുന്നിടത്തെല്ലാമാണ് ഈ അപകടം വരുന്നത്. കുഞ്ഞുങ്ങളധികം വേണ്ടാന്ന് പറയുന്നതിനകത്ത് ഒരു സ്വാർത്ഥമുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ ഒന്നോ ഒന്നരയൊക്കെ മതി, അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്വാർത്ഥമല്ല, പിന്നെന്താ? ജനന നിയന്ത്രണം എന്നൊരു പേരിട്ടുകൊണ്ട് അതിനെ അങ്ങനെ വിളിച്ചിടേണ്ട കാര്യം. ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്നതിൻ്റെ പരിഭാഷയല്ല ജനന നിയന്ത്രണം എന്ന് പറയുന്നത്. ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഫാമിലിയെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം, അത് വേണമല്ലോ, പിന്നെ ഇങ്ങനെ പ്ലാനില്ല, അങ്ങനെ ശരിയാകുന്നു. കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതി വേണം, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ശരിയായ അർത്ഥത്തിൽ ഫാമിലി പ്ലാനിങ്ങിനെ ഒരു ക്രൈസ്തവോചിതമായിട്ട് ബിബ്ലിക്കലായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് കുടുംബത്തെക്കുറിച്ചുള്ളത്, ആ പദ്ധതിയും ആ പ്ലാനും മാതാപിതാക്കൾ ദമ്പതികൾ ബോധപൂർവം ചിന്തിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തിൽ നടപ്പിലാക്കുക, അതാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കേണ്ടത്. അത് ഉത്തരവാദിത്തമുള്ള പിതൃത്വവും മാതൃത്വവും. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, അല്ലെ? ജനന നിയന്ത്രണമാണ്, കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട എന്നുള്ളതാണ്, അല്ലെ, ജനിച്ചാൽ തന്നെ ഒന്ന് മതി എന്നൊക്കെ ഉള്ളതാണ്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ മനുഷ്യൻ്റെ സ്വാർത്ഥത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ടാണ് കാണുന്നത് എവിടെയും. അപ്പോൾ ഇത്തരം സ്വാർത്ഥമല്ല ബൈബിൾ പരിപോഷിപ്പിക്കുന്നത്. ബൈബിൾ പറഞ്ഞു വെക്കുന്നത് നീ വർദ്ധിച്ചു പെരുകുക എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വർദ്ധിച്ചു പെരുകൽ വെറുതെ ഏതെങ്കിലും തരത്തിൽ ജീവികൾ പെരുകുന്നത് പോലെയോ ചിതല് പെരുകുന്നത് പോലെയോ ഒന്നുമല്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ, മാതാപിതാക്കൾ, ജന്മം കൊടുക്കേണ്ടവർ ശരിയാമണ്ണം അവരെ പരിപാലിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് ഏറ്റവും പുതിയ കാലത്ത് പാത്രിസ് കോർദയിൽ പിതൃഹൃദയത്തോടെ എന്ന യൗസേപിതാവിൻ്റെ വർഷത്തിൽ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് മാർപ്പാപ്പ എഴുതിയ എഴുത്തിനകത്ത് ഇങ്ങനെ പറയും, പിതാക്കന്മാർ ജനിക്കുകയല്ല സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞിനെ ലോകത്തിലേക്ക് ജനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ പിതാവായി മാറുന്നില്ല, ശിശുവിനെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഒരുവൻ പിതാവാകുന്നത്. ഇതുതന്നെ മാതാവിനെക്കുറിച്ചും പറയാം. യൗസേപിതാവിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ പറയാവുന്ന കാര്യമാണിത്. പാത്രിസ് കോർദയുടെ നമ്പർ 7 ആണിത്. പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കളെന്ന് കൂട്ടിച്ചേർത്തോ ജനിക്കുകയല്ല സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞിനെ ലോകത്തിലേക്ക് ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മാതാവാകുന്നില്ല, അല്ലെ, പിതാവാകുന്നില്ല. ശിശുവിനെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഒരുവൻ പിതാവാകുന്നത് അല്ലെങ്കിൽ മാതാവാകുന്നത്. അപ്പം ജനനം കൊടുത്തത് കൊണ്ട് മാത്രം ഒരാൾക്ക് പിതൃസ്ഥാനമോ മാതൃസ്ഥാനമോ കിട്ടുന്നില്ല, പരിപാലിക്കുവാനായിട്ട്, പരിശീലിപ്പിക്കുവാനായിട്ട്, പരിചരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവൻ്റെ കടമയാണ്. ആ ഒരു ദൗത്യം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവപ്പെടുന്നതാണ്, സ്നേഹത്തിൽ നിന്ന് പിറക്കുന്നതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ വസ്തുതയിലെ കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യ ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് രണ്ടു കാര്യങ്ങളാണെന്ന് തിരുവചനവും സഭയും എക്കാലത്തും പ്രബോധനങ്ങളിലൂടെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തൊക്കെയാണത്? ഓരോ ദാമ്പത്യ ബന്ധത്തിൻ്റെയും അർത്ഥം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക, സ്നേഹം പങ്കുവയ്ക്കുക.
അപ്പം ജന്മം കൊടുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനുമുള്ള വിളിയാണുള്ളത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ട് അധ്യായങ്ങൾ, സൃഷ്ടിയെക്കുറിച്ചുള്ള രണ്ട് വിവരണങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അത് വ്യക്തമാകും. വലിയൊരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലൂടെയാണ് മക്കൾ ജനിക്കേണ്ടത് എന്ന സത്യം, തുടർന്നും ആ സ്നേഹം അവരിലും കുഞ്ഞുങ്ങളിലും നിലനിർത്തേണ്ടതാണെന്നുള്ള സത്യം. ആ സ്നേഹത്തിൻ്റെ ആ കളരിയിലാണ് ശിശുക്കൾ പരിപാലിക്കപ്പെടേണ്ടത്, പരിശീലിക്കപ്പെടേണ്ടത് എന്നുള്ള ആ സത്യം. അതോടൊപ്പം തന്നെ ദൈവം തരുന്ന ദാനങ്ങളാണ് മക്കളെന്ന സത്യവും ഒരുമിച്ച് ഓർത്തെടുക്കണം. ദൈവം തരുന്ന ദാനങ്ങളാണ്, അതിനെക്കുറിച്ചും തിരുവചനം പറയുന്നത് നമുക്ക് കേൾക്കാം. സങ്കീർത്തനങ്ങൾ സങ്കീർത്തനം 127 3 മുതൽ തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. 3 മുതലുള്ള തിരുവചനങ്ങളാണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. യൗവനത്തിൽ ജനിക്കണം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ അസ്ത്രങ്ങളാണോ ഉള്ളത്? അല്ല, വല്ല ഞാങ്ങണയോ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണോ ഉള്ളത്? യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ. അതുകൊണ്ട് തന്നെയാണ് സഭ എപ്പോഴും പറയുന്നത്, വിവാഹമൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. എല്ലാം കഴിഞ്ഞ് മൂക്കിപ്പല്ലും കിളുത്തതിന് ശേഷം കല്യാണം കഴിക്കാൻ ആലോചിച്ച് ഇനി ഒരു പ്രൊമോഷനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേനും പ്രൊമോഷനും ഇല്ല, ഒന്നുമില്ല, ആകപ്പാടെ എല്ലാം തീരുവാണ്, ആരും കെട്ടുവാനുമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഒത്തിരി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും യുവജനങ്ങൾ, ജെൻസ്, നമ്മുടെ ആൺകുട്ടികൾക്ക്, യുവാക്കൾക്ക് ഒത്തിരി പ്രതിസന്ധികൾ ഇന്ന് നേരിടുന്നുണ്ട് പലയിടങ്ങളിലും. ഇതെല്ലാം ഇന്നത്തെ പ്രായോഗിക പ്രതിസന്ധികളായിട്ട് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ സത്യം നമ്മൾ ഓർക്കണം. ദൈവം തരുന്ന ദാനങ്ങളാണ് മക്കൾ, ദൈവം തരുന്ന ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനത്തെ തിരസ്കരിക്കാനായിട്ട്, നീട്ടിവെക്കാനായിട്ട്, നിഷേധിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെങ്കിൽ ആ ദാനത്തെ ബോധപൂർവ്വം, താല്പര്യപൂർവ്വം, സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവദാനമായ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. വിവാഹ ജീവിതത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ ദാനത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരു ദൈവ വിളി സ്വീകരിക്കുക. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾ അങ്ങനെ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി വലിയ ഒരുക്കത്തോടുകൂടി വേണം ആ വിളി സ്വീകരിക്കുവാൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിവാഹ ഒരുക്ക സെമിനാറുകളൊക്കെ നടത്തുന്നത്. അത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, ബാക്കി കുഴപ്പങ്ങളുണ്ടാകുന്നതുകൊണ്ട് കക്ഷിച്ചൊക്കെ പലപ്പോഴും കൂടി തീർക്കും. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ എന്തുമാത്രം ഒരുങ്ങേണ്ടതാണെന്നാണ് സത്യം. ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നത് പോലെ, അല്ലെ, സന്യാസത്തിന് ഒരുങ്ങുന്നത് പോലെ തന്നെയുള്ള ഒരുക്കം വിവാഹ ജീവിതത്തിനും ഉണ്ട്. കാരണം അത് അതുപോലെ തന്നെ ഒരു പൂർണ്ണമായ ഒരു സമർപ്പണത്തിൻ്റെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയല്ലേ. അങ്ങനെ ഒരു വലിയ ഒരുക്കത്തിലേക്ക്, ഒരുക്കത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് രണ്ട് വ്യക്തികൾ പ്രവേശിക്കുന്നത്. അത്രയും ഒരുങ്ങി പ്രവേശിച്ചിട്ട് ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിച്ച് ത്യാഗപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീക്ഷ്ണമായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമായിട്ട് ദൈവം തരുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിൻ്റെ മക്കളായിരിക്കും, അനുഗ്രഹത്തിൻ്റെ മക്കളായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നവദമ്പതികളെ, നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാ ആശംസയും പ്രാർത്ഥനയും. സഭയാകുന്ന അമ്മ അതാണ് ആഗ്രഹിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിൻ്റെ മക്കളായിരിക്കും. സ്നേഹത്തിൽ അവരെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കും, സാധിക്കണം. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയട്ടെ. അമോരിസ് ലത്തീസിയായുടെ 11-ാമത്തെ നമ്പർ ഇങ്ങനെ പറയും, സ്നേഹിക്കുകയും. സ്നേഹത്തിൻ്റെ ആനന്ദമെന്ന മാർപ്പാപ്പായുടെ സിനനരന്തര അപ്പസ്തോലിക പ്രബോധനമാണത്. മനോഹരമായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 11-ാമത്തെ നമ്പറിൽ ഇങ്ങനെ പറയുന്നത്, സ്നേഹിക്കുകയും ജീവന് ജന്മം നൽകുകയും ചെയ്യുന്ന ദമ്പതികൾ സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിവുള്ള യഥാർത്ഥവും സജീവവുമായ ഐക്കണാണ്. ഐക്കണാണ് ഐക്കണെന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ അൾത്താരയിൽ ഐക്കണുണ്ട്. ഒരു വിശുദ്ധ യാഥാർത്ഥ്യത്തെ ശരിയാമണ്ണം രഹസ്യാത്മകമായി വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഐക്കൺ.
ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വിശുദ്ധ രഹസ്യമാണത്. ഒരു ദൈവിക രഹസ്യത്തെ അത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു ദൈവിക രഹസ്യത്തെ ധ്യാനാത്മകമായി ആഴത്തിൽ ഗ്രഹിക്കുവാൻ പാകത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഐക്കൺ എന്ന് നമ്മൾ വിളിക്കും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കൺ, ഇവിടെ ഒരു ഐക്കൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐക്കൺ എന്ന് പറഞ്ഞ പോലെ പലതരം ഐക്കണുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐക്കൺസ് പോലെ തന്നെ കുടുംബത്തിലെ ദമ്പതികൾ ഐക്കണുകളാണെന്നാണ് പറയുന്നത്. എന്തിൻ്റെ ഐക്കണാണെന്നൂടെ ഞാനത് പറയാം. സ്നേഹിക്കുകയും ജീവന് ജന്മം നൽകുകയും ചെയ്യുന്ന ദമ്പതികൾ സ്രഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിവുള്ള യഥാർത്ഥവും സജീവവുമായ ഐക്കണാണ്. അപ്പോൾ സ്രഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഐക്കണുകളാണ് ഈ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ. അത്രയും മഹത്തരമായ ഒരു ദൗത്യമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്. ഉത്തരവാദിത്വമില്ലാത്തവരായിട്ട് പോകാൻ അവർക്ക് പറ്റുകയില്ല. വെറുതെ ജന്മം കൊടുത്തതിൻ്റെ പേരിൽ അപ്പനാകില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമതാണ്. ജന്മം കൊടുത്തതിൻ്റെ പേരിൽ അമ്മയാവില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമതാണ്. അതിനത്രമാത്രം ഭാരിച്ച ഒരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, ത്യാഗമുണ്ട്, സമർപ്പണം അവിടെയുണ്ട്. വലിയൊരു ത്യാഗ സമർപ്പണത്തിൻ്റെ ജീവിതമാണ് ദാമ്പത്യ ജീവിതം. അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം കൊടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ ഏറെ ത്യാഗമുള്ള ഒരു പ്രവൃത്തിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ത്യാഗം ഏറ്റെടുക്കാനായിട്ട് പലപ്പോഴും തയ്യാറാകാതെ പോകുന്നത് വ്യക്തികേന്ദ്രീകൃതമായ ശൈലിയിൽ ജീവിക്കാൻ ഒരാൾ നിർബന്ധിതനാകുന്നത് കൊണ്ടാണ്. വ്യക്തികേന്ദ്രീകൃതവാദം വളരെ സെൽഫിഷായിട്ടുള്ള ഒരു ചിന്താധാരയാണത്. വളരെ വ്യക്തികേന്ദ്രീകൃതമായ ചിന്തിക്കുന്ന ഒരു സമൂഹം നിരൂപപ്പെട്ടു വരിക. യൂറോപ്പിലൊക്കെ ഇത് ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ വെറുതെ കൂടി ജീവിക്കാം കുറേ നാൾ, ഇഷ്ടം പോലെ ഏതെങ്കിലും വ്യക്തികളുടെ കൂടെ ആയിരിക്കാം കുറേ നാളുകൾ, അത് കഴിഞ്ഞ് ഉപേക്ഷിച്ചു കളയാം. വിവാഹം ഒരു വല്ലാത്ത ഭാരമാണ്, മക്കൾ ഉണ്ടാകുന്നത് വല്ലാത്ത ഭാരമാണ്, ഇതൊന്നും ആവശ്യമില്ലാത്തതല്ലേ, ഞങ്ങൾക്കിഷ്ടം പോലെ സ്നേഹിച്ചും സുഖിച്ചും സന്തോഷിച്ചും ജീവിച്ചാൽ മാത്രം മതിയല്ലോ, അതുകൊണ്ട് ഇഷ്ടമുള്ള ഒരു സുഹൃത്തിൻ്റെ കൂടെ കുറേ നാൾ, പിന്നെ വേറെ സുഹൃത്തിൻ്റെ നാൾ കൂടെ കുറേ നാൾ, ഇങ്ങനെയൊക്കെ വ്യക്തികേന്ദ്രീകൃതമായിട്ട് സ്വാർത്ഥ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു തിന്മയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സത്യം. അതിനെക്കുറിച്ചെല്ലാം ഈ അമോരിസ് ലെത്തീസിയ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അന്യം നിന്ന് പോകുന്നത്, കുടുംബങ്ങൾ ഇതുപോലെ ശോഷിച്ചു പോകുന്നത് കുറേയെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകളുടെ പരിണിതഫലമല്ലേ? വിവാഹജീവിതം മാറ്റിവെക്കുന്നതിന് പിറകിലുള്ളൊരു കാര്യം എന്താണ്? ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടി, അത് തന്നെ. കുറേ നാളുകൂടി സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് തന്നിഷ്ടം പോലെ ജീവിക്കാമല്ലോ. ഒറ്റക്കാരനായിട്ട് ജീവിക്കാനായിട്ട് എളുപ്പമുണ്ടെന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നിഷ്ടം പോലെ ജീവിക്കാൻ ഒരാളുടെ ഭാരവും കൂടി എടുക്കാതെ, ഒരു കുടുംബത്തിൻ്റെ ഭാരം ചുമക്കാതെ, കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, എൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ സ്വാർത്ഥ ചിന്തകൾക്കനുസരിച്ചുള്ള ബന്ധങ്ങളിലൊക്കെ മുഴുകി കുറേ നാൾ കൂടി ജീവിച്ചാൽ അത്രയും ആയല്ലോ എന്ന മട്ടിൽ വിവാഹജീവിതം മാറ്റിവെക്കുന്നവരും ഇല്ലാതില്ല നമ്മുടെയൊക്കെ സമൂഹത്തിൽ പോലും എന്ന് വലിയ സങ്കടകരമായൊരു സത്യമാണത്. അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലുള്ള സ്വാർത്ഥ ചിന്തകളൊക്കെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നുവെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചിന്തിക്കണം. ഗൗരവമായ രീതിയിൽ കുടുംബജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ മാതാപിതാക്കളുടെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ. വാസ്തവത്തിൽ ഈ അനുസരണം പരിശീലനം എന്ന രണ്ട് ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഞാനിത് പങ്കുവയ്ക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്ന് ബോധ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നും അവിടുന്ന് എനിക്ക് തന്ന ജീവിത പങ്കാളിയെ ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറുണ്ടോ? മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ തോബിയാസിൻ്റെ പുസ്തകം 8:7 തിരുവചനത്തിൽ. കൊച്ചു തോബിയാസ് ആദ്യ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറായിയോട് ചേർന്ന് ചൊല്ലുന്ന പ്രാർത്ഥന, വിവാഹത്തിൻ്റെ തിരുക്കർമ്മ വേളകളിലൊക്കെ പലപ്പോഴും ആവർത്തിച്ച് ഉച്ചരിക്കുന്ന ഒരു വചനഭാഗമാണിത്. കൊച്ചു തോബിയാസിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം നോക്കറിയാം വചനത്തിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, സോറി, സാറായെ വിവാഹം ചെയ്തിരുന്ന ഭർത്താക്കന്മാരെല്ലാം ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചു പോകുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചു പോകുന്ന ആ ദുർഭഗാവസ്ഥയിൽ ഇതാ ദൈവഭക്തനായ നീതിമാനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു, തോബിയാസ്. ഈ തോബിയാസിൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതവും നന്മയും വിശ്വാസവുമാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത്. അദ്ദേഹം അന്ന് ആദ്യ രാത്രിയിൽ ഒരുമിച്ച് തൻ്റെ ഭാര്യയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവെ, ഇവിടെ ഞാൻ സ്വീകരിക്കുന്ന ജഡികമായ അഭിലാഷം കൊണ്ടല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്.
ഇവളോടൊപ്പം വാർദ്ധക്യം വരെ എത്തുന്നതിന് അവിടെ നിന്ന് എന്നെ അനുഗ്രഹിച്ചാലും. സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ നിശ്ചയമായിട്ടും ആദ്യ രാത്രി മുതൽ അന്ത്യരാത്രി വരെ എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എന്നും ഇതേ ആശയത്തിൽ പ്രാർത്ഥിക്കണം. എന്താണത്? കർത്താവേ, ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷം കൊണ്ടല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്, പരിശുദ്ധമായ പ്രേമത്താലാണ്. ഈ പരിശുദ്ധമായ പ്രേമം എന്നതിൻ്റെ വലിയ അർത്ഥമുണ്ട്. സ്നേഹവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. പ്രേമം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇഷ്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അന്തരമുണ്ട്. എന്താ അതിൻ്റെ അന്തരം? ഇഷ്ടം എൻ്റെ സ്വാർത്ഥത്തിൻ്റെ പ്രതിഫലനമാണ്. എനിക്കിഷ്ടമുണ്ട്, ഇഷ്ടമില്ല. എനിക്ക് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെല്ലാം ഇഷ്ടത്തിനകത്ത് ഒത്തിരിയുണ്ട്. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ്. അതിനുശേഷം ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും പെട്ടത് തന്നെയാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം തന്നതാണ്. ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്ന മനുഷ്യൻ അതുവരെ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. ഇഷ്ടപ്പെട്ടു പെട്ടില്ല എന്നൊക്കെ നേരത്തെ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടവ്യത്യാസങ്ങൾ വരുമ്പോഴും സ്നേഹത്തിൽ തുടരാൻ കഴിയണം എന്നുള്ളതാണ് പ്രമാണം. അതുകൊണ്ട് സ്നേഹമെന്നത് ഇഷ്ടത്തിൽ നിന്നും ഉയർന്ന ഒരു പടിയിൽ നിൽക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ വിവാഹത്തോടുകൂടി സ്നേഹം ഇഷ്ടത്തെ ഉല്ലംഘിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇഷ്ടത്തിൻ്റെ തലത്തിൽ നിന്നും മറ്റൊരു ഉയർന്ന തലത്തിലേക്ക് ഉയരുകയാണ് അവരുടെ ഹൃദയം മനസ്സുമൊക്കെ. ഇത് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഷ്ടവ്യത്യാസം വരില്ലേ? ഡെഫിനറ്റ് ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ. പരസ്പര പൂരകങ്ങളാണെങ്കിലും പരസ്പര വൈജാത്യങ്ങളുമാണ് അവരുടെ മാനസികാവസ്ഥയെല്ലാം. അതങ്ങനെ തന്നെയാണ്. പരസ്പര പൂരകങ്ങളായ വ്യക്തികൾ ആണെങ്കിൽ പോലും വലിയ വ്യത്യാസം അവരുടെ മനോഭാവങ്ങളിലും വൈകാരിക മേഖലകളിലും എല്ലാം ഉണ്ടെന്നത് മനഃശാസ്ത്രപരമായ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ രണ്ടു തരത്തിലായിരിക്കും വിലയിരുത്തുന്നത്, ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും. ഒരു കാര്യത്തെ വ്യത്യസ്ത തരത്തിലായിരിക്കും അവർ നോക്കിക്കാണുന്നത്. വളരെയധികം ഇങ്ങനെ ഇറങ്ങിച്ചെന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സായിരിക്കില്ല പൊതുവിൽ മൊത്തത്തിൽ കാണുന്ന ഒരു പുരുഷൻ്റെ ഒരു മനസ്സ്. വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു കാര്യത്തെ പലതരത്തിൽ നോക്കിക്കാണുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് തന്നെ രണ്ടഭിപ്രായം വരും. അപ്പോൾ ഇഷ്ടവ്യത്യാസങ്ങൾ ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാൻ തരമില്ല. അങ്ങനെയുള്ള ഇഷ്ടവ്യത്യാസങ്ങളുടെ നടുവിലും രണ്ടു തരത്തിൽ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നോക്കിക്കാണാനും വിലയിരുത്താനും കൂടുതൽ പൂർണ്ണതയിൽ തിരിച്ചറിയാനും സാധിക്കും എന്ന ഒരു ബോധ്യത്തോടുകൂടി പരസ്പരം സ്നേഹിക്കാനായിട്ട് കഴിയുന്ന ഹൃദയമാണ് നമുക്ക് ആവശ്യം. അത് സാധിക്കണമെങ്കിൽ കൊച്ചു തോബിയാസിനെ പോലെ തമ്പുരാൻ നടുക്കുണ്ടായിരിക്കണം. തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതം പോലെ സർവോപരി നമ്മൾ ബൈബിളിൽ കാണുന്ന എല്ലാ വിശുദ്ധ കുടുംബങ്ങളുടെയും ജീവിതം പോലെ ഏറ്റവും പൂർണ്ണതയിൽ തിരുക്കുടുംബത്തിൻ്റെ ജീവിതം പോലെ തന്നെ ആ കുടുംബത്തിൻ്റെ നടുവിൽ കർത്താവ് ഉണ്ടായിരിക്കണം. ആ കുടുംബത്തിന് നടുവിൽ കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവ് ഉള്ള കുടുംബത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമുള്ള പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഭാവം. ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുക, അത് അനുസരിക്കുക. ദൈവം സ്നേഹമായതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയാണ് ദൈവത്തിൻ്റെ ഹിതം. ഇഷ്ടത്തിൻ്റെ ജീവിതശൈലിയല്ല, സ്നേഹിക്കുന്ന പങ്കുവയ്ക്കുന്ന ഒരു ജീവിതശൈലി. പലപ്പോഴും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇഷ്ടവും സ്നേഹവും തമ്മിൽ വല്ലാത്ത കലഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള കലഹം? നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ തന്നെ അല്ലെങ്കിൽ കുട്ടികളുടെ പരിശീലനത്തിൽ തന്നെ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കൾ അവരെ സ്നേഹിക്കുകയാണോ അതോ അവരെ നശിപ്പിക്കുകയാണോ? മുൻകാലങ്ങളിലൊക്കെ മാതാപിതാക്കൾ കുട്ടികളുടെ ഇഷ്ടമൊന്നും നോക്കാറില്ല, വളരെ കർക്കശമായിട്ട് നിയന്ത്രിക്കുകയും ഒരു പക്ഷെങ്കിൽ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് കാര്യങ്ങൾ മാറി, കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനേ പാടില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറി. ശിക്ഷിക്കേണ്ട പോട്ടെ, ശിക്ഷണം കൊടുക്കണ്ടേ? അത് ദൈവഹിതമാണ്. ശിക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവദിനം പറഞ്ഞു കഴിഞ്ഞല്ലോ, അവരെ ഉപദേശിക്കുകയും അവരെ വേണ്ട വിധം പരിശീലിപ്പിക്കുകയും ചെയ്യണം, ശിക്ഷണം കൊടുക്കണം. ശിക്ഷണത്തിന് പല വഴികളുണ്ട്. അവരെ കഠിനമായിട്ട് ഉപദ്രവിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ഉപദ്രവിക്കുകയേ ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കാനും അവരെ പ്രകോപിപ്പിക്കാനും പാടില്ല എന്ന് തന്നെയാണ് ദൈവദിനം പറയുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ശരിയായ ശിക്ഷണം നൽകണം, പരിശീലനം കൊടുക്കണം. അതായത് അവരുടെ ഇഷ്ടം അല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ ഹിതമാണ് നടക്കേണ്ടത് എന്ന സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. കാരണം മാതാപിതാക്കൾ സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഐക്കണുകളാണ് കുടുംബത്തിൽ.
അവർ ദൈവസ്ഥാനീയരായിട്ടാണ് കുടുംബത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസ്മരിക്കണമെന്ന് തന്നെയാണ് തിരുവചനം നമ്മൾ ഇന്ന് ആദ്യം വായിച്ചു കേട്ട ഭാഗം തന്നെ പറയുന്നത്. എഫെസോസ് ലേഖനത്തിലൊക്കെ മാതാപിതാക്കളെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതം അറിയുന്ന മാതാപിതാക്കൾ, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന മാതാപിതാക്കൾ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ള മാതാപിതാക്കൾ ആയിരിക്കണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾക്കപ്പോൾ വലിയ ദൗത്യമുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടാൽ മതി എന്ന് പറയല്ല വേണ്ടത്. എന്താണ് പറയേണ്ടെന്ന കാര്യം ദൈവത്തോട് ചോദിച്ച് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഹിതം വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, സഭയിലൂടെ നമുക്ക് തുടർന്നും നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നമുക്ക് പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനവും സഭയും എല്ലാം നമുക്ക് നൽകുന്ന ദൈവഹിതത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കടപ്പെട്ടവരാണ് മാതാപിതാക്കൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നത്. ആ ദൈവഹിതം അനുസ്മരിക്കുവാനായിട്ട് കുട്ടികൾക്ക് കടമയുണ്ടെന്നതാണ് അർത്ഥം. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ശിക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ശാസിക്കാനായിട്ട് തിരുത്താനെന്ന് പറയാം, തിരുത്താനായിട്ട് അല്പം പോലും ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ ദുരന്തങ്ങളുടെ വഴിയിലേക്കാണ് കുഞ്ഞുങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു നോ എന്നൊരു വാക്ക് പറയാൻ പറ്റാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അപകട വഴിയിലേക്കാണ് നയിക്കുന്നത്. അത് സ്നേഹമല്ല കേട്ടോ, അത് കേവലം ഇഷ്ടം, സ്വാർത്ഥപരമായ ഇഷ്ടം മാത്രമാണ്, സ്വാർത്ഥപരമായ ഇഷ്ടം മാത്രമാണ്. കൊച്ചുങ്ങളെ സ്നേഹിക്കണം, അവരെ വേദനിപ്പിക്കരുത്, അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പെരുമാറുകയല്ല. എന്താണ് ആ കുഞ്ഞ് ആയിത്തീരേണ്ടത്, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് അതിനെ വളർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നോ പറയണം, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചിലത് ബോധപൂർവം തിരുത്തണം, ശാസിക്കണം. അതേസമയം തന്നെ അതെല്ലാം സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതാണ് ഉത്തരവാദിത്വമുള്ള പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ചുമതല. അതുപോലെ തന്നെ മറുവശവും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ആശയങ്ങളും ഐഡിയോളജികളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഭാവനകളും സ്വപ്നങ്ങളും എല്ലാം ഒരു കുഞ്ഞിൻ്റെ തലയിൽ, മകൻ്റെ തലയിൽ, മകളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. അങ്ങനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലുമായിട്ട് രൂപപ്പെടും, ആടുതോമാമാരായി രൂപപ്പെടും, മറ്റെന്തെങ്കിലുമൊക്കെ ആയി രൂപപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രത്യേകതകളും, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് അമിതമായ സ്വപ്നങ്ങൾ ചിലപ്പോഴുണ്ട്. നല്ല സ്വപ്നങ്ങൾ വേണം, അത് ദൈവസ്വപ്നങ്ങളോട് ചേർന്നുകൊണ്ട് വേണ്ട രീതിയിൽ ആ വ്യക്തിയുടെ കഴിവ്, കുഞ്ഞിൻ്റെ കഴിവും അറിവും കൊച്ചിൻ്റെ ആഭിമുഖ്യങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നൊരു സ്വപ്നമായിരിക്കണം. അല്ലാതെ അമിതമായ സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ, അവർക്ക് താങ്ങാൻ വയ്യാത്ത ഭാരങ്ങൾ തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും അപകടമാണ്, അതും തിന്മകളിലേക്ക് എത്തിച്ചേരും. വലിയ തെറ്റായ പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടാകും, അവരുടെ വ്യക്തിത്വം വികലമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഇനി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞാണ് ഞാൻ ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എങ്ങനെയായിരിക്കണം ഈ പരിശീലനം, അനുസരണം എന്തായിരിക്കണം എന്ന് പറഞ്ഞു വെച്ച് പരിശീലനത്തിൻ്റെ ഒരു ഭാഗവും ഞാൻ സൂചിപ്പിച്ചു. ഇനി പരിശീലനം ഏതെല്ലാം തരത്തിലാണ്, നമ്മൾ ഏതെല്ലാം തലങ്ങളിലാണ് കൊടുക്കേണ്ടത് എന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഒന്ന്, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ, വിശ്വാസത്തിൽ അവരെ വളർത്താൻ നമ്മൾ പരിശീലിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടക്കേണ്ടത് പ്രഥമമായിട്ടും പ്രധാനമായിട്ടും കുടുംബങ്ങളിലാണെന്നത് സഭ എക്കാലത്തും പഠിപ്പിക്കുന്ന സത്യമാണ്. വചനം എന്നും അടിവരയിടുന്നതാണ്. അതിൻ്റെ ആ അടിസ്ഥാനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. കുടുംബത്തിലാണ് നടക്കേണ്ടത് വിശ്വാസ പരിശീലനം ആദ്യം. അത് വളരെ മനോഹരമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12:26-27 തിരുവചനങ്ങൾ. ഇരുപത്തിയാറ് 27 വചനങ്ങൾ ഞാൻ വായിക്കാം. അതായത് ഇതിൻ്റെ പശ്ചാത്തലം പെസഹ ആചരണത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ തന്നെ. ആദ്യത്തെ പെസഹയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ട് പറയും. കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച്, 25, നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം. 26 വാക്യം ഇങ്ങനെയാണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം, ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹാ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി, ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു.
അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കണം കൃത്യമായ വിധം എന്താണെന്ന്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലും ഇതേ ആശയം തന്നെയുണ്ട്. നമ്മുടെ ദൈവമായ 20 മുതൽ വാക്യങ്ങൾ 21, നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്തെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു, തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കുമെതിരെ അവൻ്റെ കുടുംബം മുഴുവനുമെതിരായി മഹത്തും ഭയാനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് മനോഹരമായിട്ട് യഹൂദ പാരമ്പര്യത്തിൽ അവർ ആചരിച്ചിരുന്ന ശൈലിക്കനുസരിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ വിധം ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൂചന. ദൈവം നമ്മളെ നയിച്ച വിധം, വിശ്വാസത്തിൽ നമ്മളെ വളർത്തിയ വഴികൾ, ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇങ്ങനെ കുട്ടികളോട് അവർക്ക് തിരിച്ചറിവിൻ്റെ കാലമാകുമ്പോൾ കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ കൈമാറ്റം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ബോധ്യം ആഴത്തിൽ നമുക്കുണ്ടോ? നമ്മുടെ വിശ്വാസം മാതാപിതാക്കൾ കുടുംബത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിൽ മാതാപിതാക്കൾ കലഹിച്ചു നിൽക്കുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തമ്മിലുള്ള മനോഭാവങ്ങളും പെരുമാറ്റശൈലിയും എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും. കേട്ടു പഠിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ബന്ധം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹവും ബന്ധവുമാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ പരിശീലനമായിട്ട് മാറുന്നത്. അപ്പോൾ ശരിയായ വിധം വിശ്വാസം ജീവിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളുടെ ശരിയായ പരിശീലകർ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ അങ്ങനെ ബോധപൂർവം കൈമാറാൻ നമുക്ക് സാധിക്കണം. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ കുടുംബത്തിൽ കിട്ടാത്തൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ് കൊടുക്കാനായിട്ട്. എത്രമാത്രം വലിയ വിശ്വാസ പരിശീലനം നടത്തിക്കഴിഞ്ഞാലും മാതാപിതാക്കൾ കുടുംബത്തിൽ കൊടുക്കുന്നില്ല, തെറ്റായ പരിശീലനമാണ് നൽകുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചു കെട്ടിയാൽ അതൊക്കെ ഏച്ചു കെട്ടിയിരിക്കുകയുള്ളൂ. അടിസ്ഥാനം ആദ്യം കുടുംബത്തിൽ തന്നെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പണിയാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വഴിപിഴക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവിയിൽ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് മറ്റാരിലും വെച്ചു കെട്ടാനോ ഏൽപ്പിക്കാനോ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി തിരിഞ്ഞു നോക്കാൻ കഴിയണം. ഒരു തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളെ, വീട്ടിലെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും എങ്ങനെ അനുസ്മരിക്കുന്നു, എങ്ങനെ പരിചരിക്കുന്നു, എങ്ങനെ അവരെ കരുതുന്നു എന്നുള്ളതെല്ലാം അടുത്ത തലമുറ നോക്കിക്കാണുന്നുണ്ട്. അവരോടെങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നു, അവരോട് വിധേയത്വം പുലർത്തുന്നുണ്ടോ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒരുമിച്ച് മാതാപിതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ടോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരുപിടി ചോദ്യങ്ങളുണ്ട്. കുഞ്ഞു മനസ്സ് വളർന്നു വരുന്തോറും അതൊക്കെ അവർക്ക് അവർ തന്നെ ചില ഉത്തരങ്ങൾ കണ്ടെത്തും. അവർക്ക് തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും, ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശോഭിതമായ മാതൃകയാവണം അവിടെ ഉണ്ടാവേണ്ടത് എന്ന പ്രധാനപ്പെട്ട സത്യം നമുക്ക് മറക്കാതിരിക്കാം. രണ്ടാമത്തെ കാര്യം, സഭാത്മകമായ ഒരു ജീവിതം നമുക്കുണ്ടാവണം. സഭയോടുള്ള വിശ്വസ്തത ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് സഭയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പറയുന്നത്? സഭ ഈശോയുടെ തന്നെ ശരീരമാണ്, അതുകൊണ്ടാണ്. ഇത് ഞങ്ങളാരും പറയുന്നതല്ല, പൗലോസ് ലീഹാ തന്നെ എഫേസൊസ് ലേഖനത്തിൽ കൃത്യമായിട്ട് പറയും. മിശിഹായുടെ ശരീരമാണ് സഭ, അവിടുത്തെ വധുവാണ് സഭ, കർത്താവ് ശിരസ്സാണ് നമ്മൾ സഭ, അവിടുത്തെ അവയവങ്ങളും. അതുകൊണ്ട് ശിരസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമാണ് സഭയും കർത്താവും തമ്മിലുള്ള ബന്ധം. ആ മനോഹരമായ ദൈവശാസ്ത്ര ചിന്ത പൗലോസ് ലീഹാ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അവിടെ മിശിഹായിൽ നിന്നും മാറി സഭയെ കാണാനോ, സഭയിൽ നിന്നും മാറിയൊരു മിശിഹായെ കാണാനോ സാധ്യമല്ല. ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പലർക്കും ഉണ്ട്, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ഈശോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സഭ കൊള്ളുകയില്ല. അങ്ങനെ പറയാനായിട്ട് സാധ്യമല്ല. സഭയിൽ ഏതെങ്കിലും വ്യക്തികൾ കൊള്ളുകയില്ല എന്ന് വേണേൽ പറയാൻ പറ്റുമായിരിക്കും. അതാരായിരുന്നാലും മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും സന്യാസിയാണെങ്കിലും അൽമായ പ്രമുഖനാണെങ്കിലും ഏത് നേതാവാണെങ്കിലും ചിലപ്പോൾ അവർ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ മോശക്കാരായി മാറിയേക്കാം, മാറാൻ പാടില്ല, മാറാം. അപ്പോൾ അവർ തെറ്റു ചെയ്തുവെന്ന് വന്നുകൊണ്ട് വന്നതിൻ്റെ പേരിൽ സഭ തെറ്റു ചെയ്തുവെന്ന് നമുക്ക് പറയാൻ പാടില്ല. സഭ കർത്താവിൻ്റെ ശരീരമാണ്,
സഭയുടെ ശുശ്രൂഷ നേതൃത്വവും സഭയുടെ സംവിധാനങ്ങളും എല്ലാം ഒരു ദൈവികമായ സംവിധാനമാണെന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. കാരണം അത് അപ്പസ്തോലികമായ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിതമാണ്. പ്രവാചകന്മാരും അപ്പസ്തോലന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ തിരുസഭ പണിയപ്പെട്ടിരിക്കുന്നതെന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് പ്രവാചകന്മാരും സ്ലീഹന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിതമായ മിശിഹായുടെ തിരുസഭയുടെ മകനും മകളുമായി മാറാനുള്ള ഭാഗ്യം കിട്ടിയതിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാം. മാമോദീസായിലൂടെ നമ്മൾ ഈ സഭയുടെ മകനും മകളുമാകും. അതുകൊണ്ട് സഭാപിതാക്കന്മാർ മാമോദീസ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രമെന്ന് വിളിക്കുന്നത്. സഭയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. മാമോദീസായിലൂടെ ഒരു ശിശു ജന്മമെടുക്കുമ്പോൾ സഭയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും ജനിക്കുന്നുവെന്ന് പറഞ്ഞാൽ സഭയുടെ ഗർഭപാത്രമാണ് ഒരു ദൈവാലയത്തിനുള്ളിലെ മാമോദീസ തൊട്ടി എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എത്രമാത്രം ശ്രേഷ്ഠമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഋത്വത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മൾ പിറക്കുകയാണ്. അങ്ങനെ സഭയുടെ ഗർഭപാത്രത്തിൽ സഭയുടെ ഉദരത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി പിന്നീട് ആ സഭയോട് ചേർന്നുകൊണ്ടാണ് വളരുന്നതും വളരേണ്ടതും. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, പ്രവേശന കൂതാശുകൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വ്യക്തി സഭയുടെ അംഗമായി മാറി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്ഥിരീകരിക്കപ്പെട്ട് ഈശ്വമിശിഹായിൽ ഒന്നായി തീരുകയാണ് ചെയ്യുന്നത് ആ കൂതാശ സ്വീകരിക്കുമ്പോൾ തന്നെ. പിന്നീട് അവിടെ തുടരുകയാണത്. അത് സഭയിലൂടെയുള്ളൊരു യാത്രയാണ്. ആ തീർത്ഥാടനം ഈ അമ്മയുടെ ചാരത്തിരുന്നും മടിയിലിരുന്നും നമ്മൾ വളർന്നും കേട്ടും പഠിച്ചും തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റു മതവിഭാഗങ്ങളിലൊന്നും അങ്ങനെ നമ്മൾ കാണുകയില്ല. അതാണ് സഭയുടെ അനന്യത എന്നൊക്കെ പറയുന്നത്. അത് മിശിഹായുടെ തുടർച്ചയാണ്. മിശിഹായുടെ തന്നെ ശരീരമാണ്, മിശിഹായുടെ വധുവാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് സഭയാകുന്ന അമ്മയോട് ചേർന്നുകൊണ്ടും ആ അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ടും അമ്മയുടെ കരം പിടിച്ചുകൊണ്ടുമാണെന്ന സത്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസും അതുപോലെയുള്ള സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത്, ഒരാൾ കർത്താവിൻ്റെ സഭയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രയേറെ അയാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അഗസ്തീനോസിൻ്റെ വാക്കുകളാണ്. ഒരാൾ കർത്താവിൻ്റെ സഭയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രയേറെ അയാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾക്ക് തെറ്റുകളോ കുറ്റങ്ങളോ വന്നതിൻ്റെ പേരിൽ കർത്താവിൻ്റെ സഭ ഇല്ലെന്നായി തീരുന്നില്ല. കർത്താവിൻ്റെ സഭ മലീമസമാകുന്നില്ല. കറയോ ചുളിവോ കളങ്കമോ കൂടാതെ അവളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തതാ കർത്താവ്. ആ തിരുസഭയാണ്. ആ തിരുസഭയുടെ മുഖം ഒരിക്കലും കളങ്കപ്പെടാനായിട്ട് ഞാൻ അവസരം കൊടുക്കരുത് എന്ന് ഓരോ വ്യക്തിയും ഓരോ സഭയുടെ മകനും മകളും ചിന്തിക്കണമെന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ വളരുന്നത് കൂതാശകൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും സഭയോട് കൂടിയല്ലേ. വിവാഹം എന്ന പരിശുദ്ധ കൂതാശ നമ്മൾ വീണ്ടും ദൈവാലയത്തിൽ എത്തുകയാണ്. അതുപോലെ മറ്റോരോ കൂതാശകളും വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ദൈവകൃപയിൽ വളരുന്നു. രോഗീലേപനം അവസാനം മരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോഴും അതേ സഭയുടെ ആ അമ്മയുടെ മടിത്തൊടിലേക്ക് മടങ്ങുന്നെന്ന് ഓർക്കുക. മൂക്കി പഞ്ഞിയും വെച്ച് കാലിൽ ഷൂസും ഒക്കെ ഇട്ട് വരുമ്പോൾ നമ്മളറിയുന്നില്ല സംഗതി അതൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു വലിയ സത്യമാണ്. അങ്ങനെ ഒരു സഭയെ നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഭാപിതാവായ സിപ്രിയൻ്റെയൊക്കെ വാക്കുകൾ, ഒരാൾക്ക് സഭയെ അമ്മ എന്ന് വിളിക്കാൻ, മാതാവെന്ന് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ എങ്ങനെ പറ്റും? സഭാപിതാവ് ചോദിക്കുക. മൂന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന വലിയൊരു വിശുദ്ധനാ. സഭയെ അമ്മയാണെന്ന് വിളിക്കാൻ പറ്റാത്തവർക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ എന്തവകാശം? പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ആ ഒരു വലിയ കാഴ്ചപ്പാട്, സ്ലൈഹികമായ ഏകമായ ആ തിരുസഭ, സാർവത്രികമായ തിരുസഭയെ സ്വന്തം അമ്മയായി കണ്ട് സ്നേഹിക്കുവാൻ, ആ തിരുസഭയിലെ വ്യക്തിഗത സഭകളിൽപ്പെട്ട നമ്മളാണെങ്കിൽ ഇപ്പോൾ സിറമലബാർ സഭയിൽപ്പെട്ട മക്കൾ ഈ സഭയുടെ വിശുദ്ധ പൈതൃകങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തിരുസഭയുടെ ഭാഗമായിട്ട് അഭിമാനത്തോടുകൂടി നമ്മൾ ജീവിക്കണം. ഇവിടെ ഞാനൊരു കാര്യം അടിവരയിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയോറിറ്റികളൊക്കെ ആവശ്യമാണ്. ദൈവത്തിന് കൊടുക്കുന്ന പ്രയോറിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രയോറിറ്റിയോടൊപ്പം തന്നെ വരുന്നൊരു പ്രയോറിറ്റിയാണ് സഭയാകുന്ന അമ്മയ്ക്കുള്ള പ്രയോറിറ്റി. ആ പ്രയോറിറ്റി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതിനൊക്കെ എന്ന കാര്യം. ഞാനിത് പറയുന്നതിനകത്ത് സമകാലിക ജീവിതത്തെ ചില പരിസരങ്ങളുടെ സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. സഭയെ തള്ളി പറഞ്ഞിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ മുതലെടുക്കാൻ പോകണ്ട. സഭയെ തള്ളി പറഞ്ഞിട്ട് സ്വാർത്ഥലാഭത്തിന് വേണ്ടി നമ്മൾ പോവരുത്. ഞാൻ അടുത്ത പോയിൻ്റിലേക്ക് കടക്കുമ്പോൾ സമൂഹത്തിലുള്ള പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് അത് പറയും. ഒരു പക്ഷേ ഞാനത് പറയാം, അധികം സമയം എടുക്കുന്നില്ല, അഞ്ചാറ് മിനിറ്റൂടെ. അപ്പോൾ രണ്ടാമത്തെ അടുത്തൊരു പോയിൻ്റ്, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിട്ട് നമ്മൾ വളരണം. ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കകത്ത് ആത്മാരുടെ ദൗത്യമാണെന്ത്, രാഷ്ട്രീയം വേണം, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ ഇടപെടണം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിലൊക്കെ ഇടപെട്ട് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ
എൻ്റെ സഭയെ, എൻ്റെ അമ്മയായ സഭയെ തള്ളിപ്പറഞ്ഞിട്ട്, അതിനെ ഇകഴ്ത്തി കാണിച്ചിട്ട്, അതിനെ ഏതെങ്കിലും തരത്തിൽ പരിക്കേൽപ്പിച്ചിട്ട് എനിക്ക് രാഷ്ട്രീയ മുതലെടുപ്പുകൾ വേണ്ട എന്നുള്ളതാണ് സത്യം. നമുക്ക് നമ്മുടെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം ആഴത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റും. നമ്മൾ മതേതരത്വത്തിൻ്റെ ശൈലിയിൽ ജീവിക്കേണ്ടവരാ. മതേതരത്വത്തിൻ്റെയും ആ തരത്തിലുള്ള ഒരു സെക്കുലറിസത്തിൻ്റെയൊക്കെ ശൈലി നമുക്കുണ്ട്. എന്താണ് ഈ സെക്കുലറിസം എന്നൊക്കെ പറയുന്നത്? വിശ്വാസമില്ലായ്മയല്ലത്, മതത്തെ അംഗീകരിക്കുകയല്ല, മറിച്ച് ഓരോ വ്യക്തിയും അവനവൻ്റെ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്ന ഒരു മതേതരത്വത്തിൻ്റെ ശൈലിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഭാരതത്തിൻ്റെ മതേതരത്വം എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഈശ്വരനിഷേധമല്ലത്, ദൈവനിരാസമല്ലത്, അത് ദൈവവിശ്വാസത്തിൽ ഊന്നിയ എല്ലാ വിശ്വാസ സംഹിതകളെയും വിശ്വാസ പാരമ്പര്യങ്ങളെയും മതങ്ങളെയും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ കണ്ടുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു മനോഭാവമാണത്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് മതേതരത്വം ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലും സഭയുടെ പ്രബോധനങ്ങളിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും നമ്മൾ ആദരിക്കണം. നമ്മുടെ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആവണം. അകത്ത് അപഭ്രംശങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം കലർത്തിയിട്ടല്ല നമ്മൾ മറ്റേതെങ്കിലും മതവിഭാഗത്തെ അംഗീകരിക്കേണ്ടത്. അത് പലപ്പോഴും തെറ്റിപ്പോകും. എൻ്റെ വിശ്വാസത്തിനകത്ത് മായം കലർത്തിയിട്ട് ഇവിടെ അപഭ്രംശങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ അകലങ്ങൾ സൃഷ്ടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ആണെന്ന് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതല്ല ശരിയായ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തരം നമുക്കുണ്ട്. ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക എന്നുള്ളത് കൂടിയാണ്. അവരെന്നോടുള്ള കരുതൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്വല്ലി തൂത്തിയിലൊക്കെ മാർപ്പാപ്പ വളരെ ശക്തമായ ഭാഷയിൽ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരെന്നോടുള്ള കരുതൽ, അതിൻ്റെ രണ്ടാമത്തെ അധ്യായം തന്നെ കൃത്യമായിട്ട് നല്ല സമറിയാക്കാരൻ്റെ ഉപമ വിശദീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. നല്ല സമറിയാക്കാരന് അവിടെ ആരായിരുന്നു മുറിവേറ്റവരെന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അവൻ ഏത് മതക്കാരനായിരുന്നു, ഏത് വിജാതീയനായിരുന്നോ ഒന്നും ചിന്തിച്ചില്ല. സുറിയക്കാരനാണോ, യഹൂദനാണോ, സമറിയക്കാരനാണോ, ഇതൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കാതെ തന്നെ എൻ്റെ സഹോദരനാണെന്ന ചിന്തയോടുകൂടി അവന് വേണ്ടിയിട്ട് സമയവും അറിവും കഴിവും ആരോഗ്യവും ഒക്കെ മാറ്റിവെച്ചു. ആ ഒരു വികാരവും മനോഭാവവും സഭയുടെ മനസ്സാണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷ ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടത് സകല ജനപദങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ. ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരുടെ പരിമിതികളോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കട്ടെ, നമുക്ക് ആദരിക്കാം. ഒരു മതവിശ്വാസത്തെ നമ്മൾ തള്ളിപ്പറയേണ്ട, ഇകഴ്ത്തി കാണിക്കേണ്ട, ആദരവോടുകൂടി കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു പൈതൃകം ഈ ഭാരതത്തിൻ്റെ മണ്ണിലുണ്ട്. ആ പൈതൃകത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം. അതുകൊണ്ട് ക്രൈസ്തവ സാഹോദര്യത്തിൻ്റെ സുന്ദരമായ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും നമുക്ക് കാണാനും കരുതാനും പറ്റും. പ്രിയപ്പെട്ടവരെ, ജാതിമത വ്യത്യാസങ്ങൾ കൂടാതെ, വർണ്ണവിവേചനങ്ങൾ കൂടാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സുന്ദരമായ ഒരു ആധ്യാത്മികതയാണ് ക്രൈസ്തവ ദർശനം ഉൾക്കൊള്ളുന്ന ആധ്യാത്മികത. അതാണ് സഭയുടെ എക്കാലത്തെയും പ്രബോധനം. രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇതര സഭകളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കും. അതൊക്കെ നമ്മൾ പാലിക്കാനും ഒക്കെ കടപ്പെട്ടവരാണ്. അതേസമയം തന്നെ അതിൻ്റെ മറുവശത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ വലിയ വിശ്വാസവും വെളിപ്പെടുത്തലും എൻ്റെ അമ്മയായ സഭയെ ഞാൻ ഏറ്റവും വിലപ്പെട്ടതായി കണ്ടും കരുതിക്കൊണ്ടും ആ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് വേണം നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാനെന്ന കാര്യവും നമുക്ക് മറക്കാതിരിക്കാം. അവസാനമായിട്ട്, നമ്മൾ രാഷ്ട്ര പൗരന്മാരാണ്. ആ പൗരബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. ഞാനൊരു ഭാരത പൗരനാണെന്ന ചിന്ത, ലോക പൗരനാണെന്ന ചിന്ത എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കടമയുണ്ട്. മാതാപിതാക്കളുടെ ധർമ്മമാണത്. ആ ഒരു പൗരധർമ്മത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. പൗരധർമ്മത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് പലതും ചെയ്യുന്നത്. അതുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ട് നമ്മൾ മാറണം. നീതിബോധമുള്ള, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള വ്യക്തികളായിട്ട് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങി വരണം. ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവർക്കും സേവനം ചെയ്യുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട്, ഉയർന്ന മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറുന്ന വ്യക്തികളായിട്ട് നമ്മുടെയൊക്കെ മക്കൾ മാറേണ്ടത് ആവശ്യമാണ്. ഉത്തരവാദിത്തമുള്ള പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പ്രകാശനമായിട്ട് അത്തരത്തിലുള്ള പരിശീലനം നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് ഭാരിച്ച ഒരു കടമയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക, അതും സഭയുടെ, സഭാമക്കളുടെ, ഉത്തമരായ മാതാപിതാക്കളുടെ ധർമ്മമാണ്.
അങ്ങനെ ഒരു മാതൃകാ കുടുംബമായിട്ട് ഒരു കുടുംബം മാറുമ്പോൾ എത്രയോ ഭാഗ്യപ്പെട്ട ഒരു അനുഭവമായിരിക്കും അത്. സ്വർഗത്തിൻ്റെ അനുഭവം ഭവനത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നത് അവിടെയൊക്കെയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ, വിധേയത്വത്തിൽ, അനുസരണത്തിൽ വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടത്തുമ്പോൾ, സഭയെ അമ്മയായി കണ്ട് കരുതി സ്നേഹിക്കുമ്പോൾ, ആ സഭയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ മിശിഹായോട് ചേർന്നുകൊണ്ട് ത്യാഗപൂർവം ജീവിതം സമർപ്പിക്കുമ്പോൾ, കോംപ്രമൈസുകൾ കൂടാതെ, തിന്മകളോട് തെല്ലും സമരസപ്പെടാതെ, ഉറച്ച നിലപാടുകൾ നീതിബോധത്തോടെ നമ്മൾ എടുക്കുമ്പോൾ, സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമകാലിക സാഹചര്യങ്ങളോട് സംവദിക്കാൻ സാധിക്കുമ്പോൾ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും സഹോദരതുല്യം സ്നേഹിച്ചുകൊണ്ട് ത്യാഗപൂർവം അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമ്പോൾ, ഫൈനലി നല്ല നേതൃത്വം കൊടുത്തുകൊണ്ട് രാഷ്ട്രത്തിലും സമൂഹത്തിലും ഒക്കെ അതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ധീരമായി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥ ക്രൈസ്തവരായി മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഉത്തമ ക്രൈസ്തവ ദർശനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ധന്യമായ ദിനങ്ങളിൽ എന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ശിക്ഷണം നൽകാനും പരിശീലനം നൽകാനും വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ദൈവം തരുന്ന മക്കളെ ഒരു സങ്കോചവും കൂടാതെ, മടിയും കൂടാതെ, സ്വാർത്ഥം കൂടാതെ പൂർണ്ണമായി സ്വീകരിക്കാനും വളർത്താനും നമുക്ക് കഴിയുകയും വേണം. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പിതൃത്വവും മാതൃത്വവും ജീവിച്ചുകൊണ്ട് നല്ല കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ദൈവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ഈ കാലഘട്ടങ്ങളിലെ സമൂഹ മാധ്യമങ്ങളുടെ അപകടങ്ങളും കെണികളും അതൊരു വലിയ വിഷയമാണ്, ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് ധാരാളമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപരിക്കുന്നു. ചെറുപ്പക്കാർ, യുവജനങ്ങൾ പ്രത്യേകിച്ചും, കുട്ടികൾ തന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷനിലേക്ക് പെട്ടുപോകുന്നു. അത് വലിയ അപകടങ്ങൾ വരുത്തി വെക്കുന്ന കാര്യം മറക്കരുത്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒത്തിരി നന്മ ചെയ്യാൻ നമുക്ക് പറ്റും, ഒത്തിരിയേറെ നന്മ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നന്മകൾ ചെയ്യുന്നതിന് പകരമായിട്ട് അതിനകത്ത് നിറച്ചു കൂടിയിരിക്കുന്ന വിഷം കഴിച്ചുകൊണ്ട് എത്രയോ ജീവിതങ്ങൾ അപായപ്പെടുന്നത്, പ്രണയക്കുരുക്കുകളിൽ പെട്ടുപോകുന്നത് വലിയ എന്താ പറയുന്ന മറ്റു തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടുപോകുന്നത്, മയക്കുമരുന്നുകൾ കടിമയായി തീരുന്നത്, ഇങ്ങനെയുള്ള തിന്മകൾ, മയക്കുമരുന്നുകളും പ്രണയക്കുരുക്കുകളും ഉൾപ്പെടെയുള്ള എല്ലാ തിന്മകളും തിരിച്ചറിയാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ട വിധം ബോധവൽക്കരിക്കണം, ശരിയായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊടുക്കണം. അപകടം എവിടെയും പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പരിശീലിപ്പിക്കാനും ശരിയാമണ്ണവരെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കളുടെ ധർമ്മമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ദൈവത്തോടും സഭയോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും ഒക്കെയുള്ള ശരിയായ കടമകൾ നിർവഹിച്ചുകൊണ്ട് വളരുന്ന ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്ത് വളർത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഇടയാവട്ടെ, അതിനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ജീവിതാന്തസ്സിന് ചേരുന്ന വിധമുള്ള ഒരു സമർപ്പണം അതിൻ്റെ പൂർണ്ണതയിൽ നടത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, നിൻ്റെ ശരീരമായ വധുവായ സഭയെ ഞങ്ങൾക്ക് നീ അമ്മയായി തന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. നിൻ്റെ പാർശ്വത്തിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികളിലും ജലത്തിലും നീ ഞങ്ങൾക്ക് സഭയുടെ അടയാളങ്ങൾ കാണിച്ചു തന്നു. നിൻ്റെ ഹൃദയത്തിൽ നിന്നും നീ ചൊരിഞ്ഞതാണ് നിൻ്റെ ശരീരമായ സഭ എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സഭയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ, ഈ സഭയുടെ പ്രിയപ്പെട്ട മകനായി മകളായി അഭിമാനത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. നിൻ്റെ തിരുസഭയിൽ അംഗമായി തീരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സഭയെ ഹൃദയത്തിലേറ്റുവാങ്ങിക്കൊണ്ട് ഒരിക്കലും അനാവശ്യമായി സഭയ്ക്കെതിരെ കുറ്റം പറയുകയും പഴിചാരുകയും ചെയ്യാതെ ശരിയാമണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഭയോടുള്ള സ്നേഹത്തിൽ വളർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, വിശ്വാസത്തിൻ്റെ പരിശീലനം വേണ്ടുവോളം ഞങ്ങളുടെ കുടുംബത്തിൽ ബോധപൂർവം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരെയും സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കാനും അവരെൻ്റെ ആവശ്യങ്ങളിലേക്ക് ബോധപൂർവം ഇറങ്ങിച്ചെല്ലാനും ഞങ്ങളെ സഹായിക്കണമേ. അവരെൻ്റെ കണ്ണീരും വേദനയും ഞങ്ങളുടേത് കൂടിയാണെന്ന് ചിന്തയോടുകൂടി ഇറങ്ങിച്ചെല്ലാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭ യുദ്ധഭൂമിയിലെ ആതുരാലയമാണെന്ന വലിയ സത്യം പരിശുദ്ധ പിതാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ കർത്താവേ. അവരെൻ്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനൊക്കെ ഉത്തരം നൽകുവാൻ ഞങ്ങൾക്കിടയാവട്ടെ നല്ല സമറിയാക്കാരനെ പോലെ. കർത്താവേ, നല്ല പൗരന്മാരായിട്ട് ജീവിച്ചുകൊണ്ട് സമൂഹത്തിനും രാഷ്ട്രത്തിനും ഏറ്റവും ചേർന്നവരായി ഈ കാലത്തിൻ്റെ
മിടിപ്പുകളും സൂചനകളും വായിച്ചൊറിഞ്ഞും സ്വീകരിച്ചും കൊണ്ട് അർത്ഥപൂർണമായൊരു ജീവിതം നയിച്ച് നിത്യതയിലേക്ക് യാത്ര ചെയ്ത് ഞങ്ങളുടെ തീർത്ഥാടനം പൂർത്തിയാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ദമ്പതികളെയും മാതാപിതാക്കളെയും മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, തിരുക്കുടുംബത്തിൻ്റെ കാവൽ പിതാവായ, സഭയുടെ കാവൽ പിതാവായ മാറയുസ്യ പിതാവേ, ഞങ്ങളുടെ പ്രത്യേക പിതാവായ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ കൂടിയായ മാർത്തോമാശ്ലീഹായെ ഞങ്ങൾക്കെല്ലാം വേണ്ടി മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എളിയവനായ എന്നെയും കാഞ്ഞിരപ്പള്ളി രൂപതയും കൂടി അനുസ്മരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശ്വര, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദേവദാസന്മാർ കാവുകാട്ട് പിതാവിൻ്റെ ചരമവാർഷത്തിനനുബന്ധിച്ചുള്ള ഈ കൺവെൻഷൻ്റെ നാലാം ദിവസം അർത്ഥപൂർണമായ ചിന്തകളിലേക്ക്, ആത്മീയമായ ഉണർവിലേക്ക് നമ്മെ നയിച്ചു അഭിയന്നിയ മാർ ജോസ് പുള്ളിക്കൽ പിതാവ്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാൻ അഭിയന്നിയ പിതാവ് നൽകിയ ആ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാവർത്തികമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ആ ദൈവഛായയിൽ ദൈവത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ദൈവികമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ, കുഞ്ഞുങ്ങളെ നേരാൻ വേണ്ടി വളർത്തുവാൻ, ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുവാൻ ഒക്കെ സാധിക്കണമെന്ന് അഭിയന്നിയ പിതാവ് നമ്മെ ഉദ്ബോധിപ്പിച്ചു. പിതാവ് വളരെ തിരക്കിനിടയിലും ഈ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തതിന്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. നാമകരണ ശുശ്രൂഷയുടെ അച്ചുമതലയുടെ നാമത്തിലും ഇടവകയുടെ നാമത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി തുടർന്ന് വരുന്ന ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാനവരക്ഷകരെ, നരരുവിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ, നീ നിന്റെ സന്നിധി
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപാകെ നമ്മൾ ഒന്നുചേർന്ന് ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, നീ എൻ്റെ സങ്കേതമാണ് ദൈവമേ, നീ എൻ്റെ ബലമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീ എൻ്റെ രക്ഷകനാണ്. അതേ ദൈവമേ, ഞങ്ങളുടെ സർവസ്വവും ഞങ്ങളുടെ ജീവനും ജീവിതവുമായ നല്ല ദൈവമേ, ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ നിമിഷത്തിൽ സകല സ്വർഗവാസികളും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിച്ചുകൊണ്ട് ആരാധിക്കുന്നത് പോലെ, ഇപ്പോൾ ഇതാ ഈ പരിശുദ്ധ മണിക്കൂടരം അങ്ങയുടെ തിരുമുൻപില് അങ്ങയുടെ മക്കൾ ആയിരിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറക് വിരിക്കുകയും വിരിച്ച ചിറകുകളിൽ അവരെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് ഞാനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന് പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭത്തിലും അവരോട് ഒപ്പമായിരുന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജനമായി അവരെ ഗണിച്ചുകൊണ്ട് അവരെ മുൻപോട്ട് നയിച്ച് കടലിനെ കരയെന്ന വണ്ണം വറ്റിച്ചുകൊണ്ട് അവരെ നടത്തി പൊള്ളുന്ന വെയിലിൽ പഴുത്തു നിൽക്കുന്ന മലയിഴെ ശാസിച്ചപ്പോൾ, പാറയെ ശാസിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം പുറപ്പെടി വെച്ച് അവർക്ക് വിശന്നപ്പോഴും അന്നയും കാടപക്ഷിയും കൊടുത്തുകൊണ്ട് അവരുടെ വിശപ്പകറ്റിയ തമ്പുരാൻ. പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് അവർ നീങ്ങുമ്പോഴും പ്രവാചകന്മാരെയും മറ്റ് സഹായകരെയും നൽകി അവരെ വീണ്ടും വീണ്ടും ചേർത്തണച്ച പൊന്നു തമ്പുരാൻ. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് വിഭവങ്ങൾ സജ്ജമാക്കുന്ന സ്നേഹപിതാവ്, തൻ്റെ ഹൃദയത്തെ ലാളിച്ച് സ്നേഹിച്ച് ഓമനിച്ച തൻ്റെ പ്രിയ ഉത്രനെ പോലും ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കുവാൻ മനസ്സ് കാട്ടിയ നമ്മുടെ സ്വർഗീയ അപ്പൻ. പിതാവേ, ഈ നിമിഷം ഞങ്ങൾ ഒന്നിച്ചേർന്ന് അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഉടയോനായ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിനെയും ഞങ്ങളുടെ വികാര വിചാരങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് തമ്പുരാനെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം സ്വർഗവാസികളോട് കൂടെ
പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആരാധിക്കും നീതാ മാലോകരും മാലാഖമാരും അങ്ങേ സ്തുതിക്കും നീതാ ഈ ദിവ്യകാരുണ്യത്തിൽ പിതാവിനോടുള്ള സ്നേഹനിമിത്തം അവിടുത്തെ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ സ്നേഹമുള്ള ഈശോയെ, കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ച് തൻ്റെ ജനനം മുതൽ തൻ്റെ മരണം വരെ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് തളരുമ്പോൾ താങ്ങായി വേദനിക്കുന്നവരെ ചേർത്ത് പിടിച്ച് പാപികളുടെയും വേശ്യകളുടെയും ചുങ്കക്കാരുടെയും സ്നേഹത്തിലെന്ന മുദ്ര കുത്തിയപ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരെ തന്നിൽ നിന്ന് അകന്നു പോയപ്പോഴും ആരും എന്നെ മനസ്സിലാക്കിയില്ലേലും ഞാൻ ഏകനല്ല, എൻ്റെ കൂടെ പിതാവുണ്ട് എന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ തൻ്റെ സകലധർമ്മവും പിതാവിൻ്റെ ഹിതപ്രകാരം നിറവേറ്റിയ പ്രിയപുത്രൻ ഈശോയെ, സ്നേഹമേ, ഈ വിശുദ്ധ കുർബാനെ അങ്ങ് എഴുന്നള്ളിയിരിക്കുമ്പോൾ ഒരപ്പത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ഈ രൂപത്തോളം അങ്ങ് എത്തുവാൻ ഈ ഭൂമിയിൽ അങ്ങ് അനുഭവിച്ച വേദന ഞങ്ങൾ ഓർക്കുന്നു. ദൈവപുത്രനായിട്ടും തൻ്റെ സകല മഹിമയും വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ആഗതനായത് വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയായിരുന്നു. മനുഷ്യരായ രണ്ട് വ്യക്തികൾക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചത് ഈ വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയായിരുന്നു. അപരരെ ചേർത്ത് പിടിച്ചത്, അവരുടെ വേദനകളിൽ അവരോടൊപ്പമായിരുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയായിരുന്നു. ദൈവമായിരുന്നിട്ടും മനുഷ്യൻ്റെ മുൻപിൽ ഒരു നാണം കെട്ടവനെ പോലെ തലകുനിച്ച് നിന്നത് വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയായിരുന്നു. ദൈവമേ, ഇത്രത്തോളം ചെറുതായ, ഇത്രത്തോളം അഹോന്നതമായ നിൻ്റെ ഈ എളിമയും ശാന്തതയും ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അബ്ബാ പിതാവിനെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ ഒന്നിച്ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. ഈശോ നാഥ ദൈവകുമാര ആരാധിക്കും നീതാ മാലോകരും മാലാഖമാ പരിശുദ്ധാത്മാവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനാൽ ആത്മാവ് തന്നെ അവാജ്യമായ നെടുവീർപ്പോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ദൈവത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ, കൂതാശകളിലൂടെ ദൈവിക ജീവൻ ഞങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, പെന്തക്കുസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് ഭീരുക്കളായിരുന്ന അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഇന്നും തിരുസഭയിൽ കെടാത്ത അഗ്നിയായി നിലകൊള്ളുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഒരു പുത്തൻ അഭിഷേകത്താലും പുത്തൻ കൃപയാലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരെ ബലപ്പെടുത്തുന്ന, ശക്തരെ ചേർത്ത്
അവരുടെ ജീവിതങ്ങളെ തമ്പുരാന്റെ മുൻപിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങൾ ഒന്നിച്ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. പാവനാത്മാവേ, സമ്പൂർണ ജ്ഞാനമേ, ആരാധിക്കും സാമൂവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ ദൈവത്തിനെതിരായി തെറ്റ് ചെയ്ത ദാവീദ് അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ബലിയർപ്പിക്കുവാൻ വേണ്ടി അവൻ പോകുന്നുണ്ട്. അരവനായുടെ മെതിക്കളത്തിലേക്ക് തൻ്റെ ബലിയർപ്പണത്തിന് വേണ്ടി അവൻ പോകുമ്പോൾ അരവന അവനോട് പറയുന്നുണ്ട്, ദാവീദ് രാജാവേ, ഇതാ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാം വിട്ടുതരുന്നു. ഇതെല്ലാം എടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നീ ബലിയർപ്പിക്കുക. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല, ഒരു ചെലവുമില്ലാത്ത ബലി ഞാൻ എൻ്റെ ദൈവത്തിന് അർപ്പിക്കില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ചിലവുള്ള ബലിയർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. വെറുമൊരു ബലിയല്ല, എൻ്റെ ജീവനും എൻ്റെ സമയവും എൻ്റെ എല്ലാം തമ്പുരാന് കൊടുക്കുന്ന ഒരു ബലി. ഈ ദാവീദിനെ പോലെ നമ്മുടെ ജീവിത ബലികൾ അവിടുത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ അനേകം വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഗോലിയാത്ത് എന്ന യുദ്ധമല്ലനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒരു പീറച്ചിറക്കനായ ദാവീദ് മുൻപോട്ട് ചെല്ലുമ്പോൾ അവൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഗോലിയാത്തെ, നീ എന്നെ വാളും കുന്തവും ചാട്ടൂളിയുമായിട്ട് എന്നെ എതിരിടാൻ വരുന്നു, എന്നാൽ ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിനാണ്. അതുപോലെ തീച്ചൂളയിൽ കിടക്കുന്ന ബാലന്മാർ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കുറച്ച് വിശ്വസിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജോലി സാഹചര്യങ്ങളെ, നമ്മുടെ വേദനകളെ, രോഗങ്ങളെ എല്ലാം തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതൊക്കെ നീ തന്ന സമ്മാനമാണ്. എന്തുമായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, ഏത് വഴിയിലും ആയിക്കോട്ടെ, ഇന്നിതാ ഈ ആരാധനയുടെ നിമിഷത്തിൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷം തമ്പുരാൻ്റെ സ്നേഹം വർണ്ണിച്ചുകൊണ്ട് അവിടുത്തെ പരിപാലനയെ ഓർത്തുകൊണ്ട് ഒരു ഗീതം നമുക്ക് ആലപിക്കാം. ദൈവം നിന്നെ പാലിച്ചിടും, തൻ്റെ കൈകളിൽ നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ അനന്ത കരുണയും സ്നേഹവും ഞങ്ങൾ ഓർക്കുന്നു. തിരുവചനത്തിൽ പറയുന്നത് പോലെ ഓരോ പ്രഭാതത്തിലും പുത്തൻ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തിയ നല്ല ദൈവത്തിന് ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. ഈ ആരാധന നിമിഷങ്ങളിൽ അവിടെ നിന്ന് നമ്മുടെ മേൽ ചുരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദിവികാരുടെ നാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.
ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. ദിവ്യനിടം വാഴ്ത്തിടുവിൻ, വരനിരയാൽ ഒളിവിതറും
ജനുമാ മിശിഹാനാഥിനെ വാഴ്ത്തിടുവിൻ മിശിഹാ